ഭാരതത്തിന്റെ അതിർത്തി സംരക്ഷിക്കാൻ രണാങ്കണത്തിൽ അടരാടി വീരമൃത്യു വരിച്ച നമ്മുടെ ധീര ജവാന്മാരുടെ പാവന സ്മരണയ്ക്ക്. പഠിക്കാൻ ഒത്തിരി കിടക്കുന്നു അപ്പച്ച. ഓ, ഇയാള് വിയക്കല്ലേ പഠിക്കുന്നേ? ഓ, അപ്പനെ ഇംഗ്ലീഷ് പഠിപ്പിക്കത്തില്ലേ? മോള് മലയാളം പഠിച്ചാ മതി, പിന്നെ മോളെ അപ്പച്ചനെ കെട്ടിച്ചു കൊടുക്കും. മോള് പോയി കിടന്നുറങ്ങും. ചെല്. ഈ കേസും കോടതിയും മാത്രം മതി. ഈ വേദന തുടങ്ങിയിട്ട് എത്ര നാളായി. വല്ല വൈദ്യനെ ഒന്ന് വിളിച്ചു കാണിക്കണമെന്ന് പറഞ്ഞാല്. പങ്കച്ചൻ ഡോക്ടറാവട്ടെടി, അതിനിപ്പോഴും അവന് സമ്പാദിച്ചു വെക്കുന്നത് സുൽക്കേടാണോ? മഴ വരുന്ന തോന്നുന്നു. ആ തുണിയെല്ലാം എടുത്ത് അകത്തിട്. തങ്കമ്മേ സൂക്ഷിക്കണേ. അപ്പോഴേ
എതിരാളിനെ പിടിച്ച് കയറ്റി അവരെല്ലാം കണ്ട് എന്ത് പറയും? ആള് പറഞ്ഞാ നമുക്കെന്താ? നീ വെള്ളത്തിൽ വീണ് ചത്തിരുന്നെങ്കിലോ? ആ കുറുപ്പ് പറഞ്ഞ മാതിരി പ്രമാണം ഞാൻ എഴുതിക്കൊടുത്തു. അതെന്റെ മര്യാദ, നമ്മള് കുടുംബക്കാരല്ലേ സാറേ. പക്ഷേ അപ്പീലിന് പോകേണ്ടി വന്നാലും കൊള്ളാം, ഈ കേസ് ഞാൻ വിടുന്നില്ല. ആ കേസിന്റെ കാര്യത്തിലുണ്ടല്ലോ ഈ വാശിയും വരക്കും നല്ലതല്ല തോമാച്ച. ഇപ്പൊ തന്നെ തോമാച്ചന്റെ വസ്തുക്കൾ ഒറ്റയും പണിയും ഒക്കെ ആയിട്ടല്ല ഞാൻ പറയുമ്പോ അതിന് ദേഷ്യമായിട്ട് തോന്നി. കേട്ടോ സാറേ, ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഉടനെ വഴക്കിന് വിളി. ഒറ്റയെന്നും പണയുമെന്നും ജപ്തിയെന്നും പറഞ്ഞ് 100 ആളുകൾ വരും. ഇവിടെ ആണെങ്കിലോ കോടതി നിറങ്ങിട്ട് ദേഹം നോക്കാൻ വരും സമയവും ഇല്ല. നീ കുടിയപ്പുറത്ത്, ഞാനും പോയച്ചാ മതിയല്ലേ. ഒരു കാര്യം പറയാൻ വന്നിരിക്കുന്നു. ചേട്ടതി പറയുന്നതിനും കാര്യം. അതാ ഞാൻ ആ റേഷൻ കട വരെ ഒന്ന് കേസും വഴക്കും ഒക്കെ ഒന്ന് ഇല്ലാതിരിക്കണം. അല്ല ഞാൻ ഗുണദോഷിക്കാന്ന് വിചാരിക്കരുത്. എന്താ മോളെ ഇന്ന് പള്ളിപ്പടം വിടാൻ വയ്യോ? ഞങ്ങൾക്കിന്ന് ഡ്രില്ലായിരുന്നു. അതാ ഓ കുടുംബക്കാരാകുമ്പോ അങ്ങനൊക്കെ ഇരിക്കും. അമ്മച്ചി വേഗം വന്നാട്ടെ, എനിക്ക് വിശക്കുന്നു അമ്മച്ചി. നീ നമുക്ക് വല്ലതും വിളമ്പി കൊടുക്ക്. അല്ല ഉപ്പാപ്പനോ വന്നാട്ടെ. നീ എന്തോ ആളെ കളിയാക്കുന്നേ. നമ്മൾ ഇടപാട് തീർക്കാമെന്ന് പറഞ്ഞിട്ട് കാലമത്രയായി. കയറി ഇരുന്നാട്ടോ ഉപ്പാപ്പ, മുറുക്ക. ഓ എനിക്ക് ഇച്ചിരി ദിവസമാണ്. അതാ ഞാൻ പറഞ്ഞേക്കാം, ഇങ്ങനെ അതിൽ ഒക്കുകയില്ല. എന്റെ ഇടപാടോട് ഉടനെ തീർത്തേക്കണം. ഉപ്പാപ്പനും ഇങ്ങനെ അന്യന്മാരെ പോലെ സംസാരിക്കാൻ തുടങ്ങിയാലോ? ഓ അത് കൊള്ളാം. സ്വന്തക്കാരായതൊന്ന് വാങ്ങിച്ചാൽ അവിടെ കിട്ടുന്നതാണോ പ്രമാണം? അത് ഞാൻ അറിയാത്തരാ ചോദിക്കുക. എനിക്ക് ആ ഉദ്ദേശമില്ല ഉപ്പാപ്പ. ഞാൻ വാങ്ങിയിട്ട് ഇതുവരെ ആർക്കും കൊടുക്കാതിരുന്നിട്ടില്ല. ആരെയും പറ്റിക്കണമെന്നും എനിക്ക് ഉദ്ദേശമില്ല. എന്നെ പറ്റിക്കാൻ ഒക്കുകയില്ല, അത് പറഞ്ഞേക്കാം. ദാ തോമാച്ച, ഞാൻ അന്യായം ഫയലാക്കാൻ പോവുക. എനിക്കിനി ഈ അവധി കേൾക്കാൻ ഒക്കുകയില്ല. ഉപ്പാപ്പനിക്കൊക്കെ ചെയ്തല്ലോ എന്ന് പറഞ്ഞേക്കാൻ ഇടവരുത്തരുത്. അത്ര ഉപ്പാപ്പ, പണം ഇന്നല്ലെങ്കിൽ നാളെ തന്നാൽ ആ കടമങ്ങ് തീരും. നമ്മൾ പഴയ കുടുംബക്കാരാ, അസുഖം ഒന്നും ഉണ്ടാവരുത്. വീട്ടിലോട്ട് കയറി ഇരുന്നേച്ചും പോവും പാപ്പ. എന്താ മോളെ, നീ സ്വപ്നം കാണുകയാണോ? ചോറ് അങ്ങോട്ട് ഇളക്കി ഉണ്ടാത്ത വല്ലാത്തേരി മോളെ. ഇനിയും ബാക്കിയില്ലയോ? കണ്ണി കൂടെ പൊന്നേച്ച് വറക്കുന്നു. ഇല്ലേ അപ്പച്ച, ഞാൻ അപ്പഴേ പറഞ്ഞു മോളെ ഇത്രയും വേണ്ട. നിന്റെ അമ്മയ്ക്ക് വീട്ടിൽ കരഞ്ഞുകൂടെ. അവരുടെ കുടുംബക്കാർ കൃഷിയും കളവും ഒക്കെ ഉണ്ടായിരുന്നവരാ. ആനയും കുതിരയും ഉണ്ടായിരുന്നു അമ്മച്ചി. മതി മതി, അപ്പനും മോളും കൂടെ കളിയാക്കിയത് ഇതോടെ കൂട്ടി നടത്തുണ്ടായിരുന്നു. ഇത് കൊള്ളാം, ഉണ്ണുന്നതിന് മുമ്പ് മതി പോലും. ദിവസം വരും തോറും ചോറ് വേണ്ടാതെ വരികയാണല്ലോ. മോളെ ഇതെല്ലാം അങ്ങനെ എടുത്തോണ്ടു. നാളത്തെ കാര്യം ദൈവത്തിന്റെ കയ്യിലില്ലോ. വേദപുസ്തകത്തിൽ എന്താ പറയുന്നത്? ആകാശത്തിലെ പറവകളെ നോക്കുക, അവ വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരയിൽ കൂട്ടി വെക്കുന്നില്ല. അതിന് മനുഷ്യൻ ആകാശത്തിലെ പറവയല്ലല്ലോ. ആ ഈ മനുഷ്യൻ ഒരു പാവപ്പെട്ട ഗ്രാൻഡ് സ്കൂൾ വാദ്യരാണ്. പ്രായം തെളിഞ്ഞു നിൽക്കുന്ന ഒരു പെൺകൊച്ചിന്റെ അപ്പനും ആ വിചാരം വേണം. റാഹേലേ, റാഹേലേ. ആരാ? തങ്കച്ചന്റെ അമ്മച്ചിയ. എന്താ ചേട്ടത്തി? ഓ ഞാൻ ചുമ്മാ വന്നതാ, അത്താഴമൊക്കെ കഴിഞ്ഞു. ഓഹോ, ഞാൻ ചിലതെല്ലാം കേട്ടല്ലോ റാഹേലേ. എന്തോന്നാ ചേട്ടത്തി? തങ്കച്ചനെയും തങ്കമ്മയും പറ്റി ആളുകൾ ഓരോന്ന് പറയുന്നുണ്ട്. ഒന്നിന് 10 പറയുന്ന ആളുകളാ ചുറ്റും. ഇതാരാ തങ്കച്ചന്റെ അമ്മച്ചോട് പറഞ്ഞു? പലരും പറഞ്ഞു. സാരതൊന്നും അറിയണ്ട കേട്ടോ, അവൾ ഇപ്പോഴും കൊച്ചുകുഞ്ഞല്ലെന്ന് അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി വെച്ചാൽ മതി. ഇത് പറയാനാ വന്നത്, ഞാൻ പോട്ടെ.
തങ്കച്ചന്റെ അമ്മച്ചി ഇന്നലെ ഒടുവിൽ അമ്മച്ചി സ്വകാര്യമായി സമ്മതിച്ചു. തങ്കമ്മയെ പോലെ നല്ലൊരു പെണ്ണ് ഈ ലോകത്തിലില്ല. പിന്നെ എന്തിനാ ഭയപ്പെടുന്നത്? വാ. മണിപ്പൂരിൽ വെച്ചാണ് ഞാൻ രണ്ട് ജപ്പാൻകാരെ അടിച്ചു മലർത്തിയത്. അന്നു മുതൽ ബോംബ് കുഞ്ഞു നിന്ന് കേട്ടാൽ ജപ്പാൻകാർ വിറയ്ക്കും. ഹലോ, ഞാനാണ് സാക്ഷാൽ ബോംബ് കുഞ്ഞു. അതല്ലേ സായിപ്പിന് നമ്മളോട് വലിയ കാര്യം. ആ പിന്നെ ഒരു രഹസ്യമുണ്ട്. ഈ മാതാമപ്പം പിള്ളേർക്കെല്ലാം ഈ ബോംബ് കുഞ്ഞു നിന്ന് കേട്ടാൽ അവലോസുണ്ട പോലെയാണ്. അവലോസുണ്ട പോലെ ആ ഈ വിവരം സായി പറഞ്ഞു. അവധി തന്നു. ഉടൻ നാട്ടിൽ ചെന്ന് കല്യാണം കഴിച്ചോളാം മെമ്മോ. ഇത്രയുമാണ് ബോംബ് കുഞ്ഞുഞ്ഞന്റെ ജീവചരിത്രം. പിള്ളി മുതലാളി, നമ്മുടെ ആനക്കുഴി പൊന്നമ്മിപ്പ് എവിടെയാ? അതിരിക്കട്ടെ, നിങ്ങൾ യുദ്ധം ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ചവിട്ടുനാടൻ കളിക്കാൻ പോവെന്നാണോ മുതലാളി വിചാരിച്ചത്? അല്ലപ്പ, നമ്മളൊരു വിവരം അറിയാൻ വേണ്ടിട്ട് ചോദിച്ചാ. നിങ്ങൾ പെണങ്ങല്ലേ? എന്നാ കുറച്ച് വെടിവെച്ച് തകർത്തവനാണ് ഈ കുഞ്ഞു എന്ന് വിചാരിച്ചു. ഈ പാടുകണ്ടോ? ഇത് ഡമാൽപൂരിൽ വെച്ച് ഒരു ബോംബ് കയ്യിലിരുന്ന് അങ്ങ് പൊട്ടു. ബോംബ് ഒന്ന് കയ്യിലിരുന്ന് പൊട്ടുകയില്ലെന്നേ. ഇവൻ ആരടോ? ഓ, മൈഷറിട്ടായിരിക്കും ഉത്തരവ്. ഇവന്മാരാരടാ? എടാ, സൈക്കിളേറ്റം പഠിക്കുന്ന പട്ടാളത്തി വാടാ. അയ്യോ, കഷ്ടം കഷ്ടം കഷ്ടം. അല്ല, സൈക്കിളിമെ പെടുത്ത ഈ ശൈലിക്കായ. അല്ല, ഇതാരാണ്? നമ്മുടെ സുബ്രഹ്മണ്യം പോലീസാറാ. ഇതുപോലെ തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടായി. കൽക്കത്തയിലാണോ, ബോംബെയിലാണോ, പൂനെയിലാണോ, ഡൽഹിയിലാണോ എന്ന് നിശ്ചയമില്ല. അവന്റെ ആർക്കു പേര് നോക്കി സൈക്കിൾ. സാറേ, ഒരു കാര്യം ചെയ്യാം. നീര് വീഴുന്നതിന് മുമ്പ് നമുക്കൊരു ചൂട് ചായ അടിക്കാം. വന്നാ. ഞാൻ പറഞ്ഞോ? വേണ്ട. എടാ മമ്മൂഞ്ഞ, മമ്മൂഞ്ഞ. എനിക്കൊരു ബോധമില്ല. ഞാനിപ്പോ കട്ടിലാണോ താഴത്താണോ? ഇല്ല, നീ ഇപ്പൊ ആനപ്പുറത്താണ്. നിനക്ക് ഞമ്മൾ ബോധം വരുത്തി തരണം. അതീഷ, അതീത്തിരി എടുത്തുകൊണ്ട് ബാ മോളെ. ഇവനിത്തിരി ബോധം വരുത്തണമല്ല. വേഗം തീ കൊണ്ടുവാ മോളെ, വേഗം തീ കൊണ്ടുവാ. ഇതേവാ പറ്റി, എപ്പൊ നോക്കിയാലും ഒരു സൈക്കിളിലാണ്. വേഗം സൈക്കിൾ കൊണ്ട് കടയപ്പോ, വേഗം കടയപ്പോ. ഇനി നമ്മളോട് ചോദിക്കാണ്ട് സൈക്കിൾ എടുത്താലുണ്ടല്ലോ. ആ തീ പിടി. എനിക്കാണ് ഒരു കുത്തുന്നുണ്ടല്ലോ. എനിക്ക് ധാരണ വേണം. അപ്പോ ചതിക്കല്ലേ, ഒരു ചായ കുടിക്കാൻ കൊതിയാണ്. വീട്ടിൽ ചായ ഉണ്ട്. അപ്പൊ നമ്മളെ പറ്റി വിചാരമുണ്ട്. പണത്തിന്റെ കാര്യം എന്റെ പണമില്ല. താങ്ക് യു, താങ്ക് യു, ഗുഡ് നൈറ്റ്. ആണല്ലോ, പുട്ടും കടലെല്ലാം തിന്നിട്ട് ഭക്ഷണവും കഴിച്ചു പോയല്ലോ. എപ്പോഴായി? ഇനിയിപ്പോ ഞാൻ എന്താ വേണ്ടേ? ഒന്നും വേണ്ട, തിന്നതിൽ പണം വെച്ചു കൊണ്ട് അങ്ങ് പോയാ മതി. അത് വളരെ കഷ്ടിയാണ്. കഷ്ടമാണെങ്കിൽ പോകാൻ പറ്റിയില്ലെന്ന് മാത്രം.
എവിടെയെങ്കിലും ശാന്തമായി തനിച്ചൊന്നിരിക്കാമെന്ന് വിചാരിച്ചാൽ സമ്മതിക്കില്ല. ഇവിടെ നമുക്ക് രണ്ടാൾക്കും ഒന്നുപോലെയാ. ഓഹോ, ഇവിടെ അങ്ങനെ തനിച്ചിരിക്കാൻ ഒക്കില്ല. വേണമെങ്കിൽ രണ്ടാൾക്കും ഒന്നിച്ചിരുന്ന് സ്വപ്നം കാണും. ഞാൻ രണ്ട് ചാമ്പയ്ക്ക് പറയട്ടെ. ഏ കുറിച്ചി, നീ നോക്കി നോക്കി ആ ചാമ്പ വരെ ഉണക്കിക്കളയണ്ട. ആർക്കാണ് കൊതിന്ന് അറിയാമല്ലോ. ഇത് കണ്ടോ, ഇത് എന്താണെന്ന് പറഞ്ഞാൽ തരാം. ഏ പറയട്ടെ, പറയുമേ. കരിപടകളിട്ട വെണ്ണക്കൈ അല്ല, കവിത എഴുതാനും തുടങ്ങിയോ? ഈടായി തങ്കമ്മയെ കാണുമ്പോ കുറേശ്ശെ കവിത എഴുതാൻ തോന്നുന്നു. ഒരു മഹാകവി ആവാനും ലക്ഷണങ്ങളെല്ലാം ഉണ്ട്, പക്ഷേ ഇതെന്താണെന്ന് പറഞ്ഞാലേ തരൂ. ആ കിട്ടിപ്പോയി, ഏർപ്പടക്കമല്ലേ. അല്ല, തങ്കച്ചന് ഏറ്റവും ഇഷ്ടപ്പെട്ട വസ്തുവിന്റെ പേര് പറയും, അതാണിത്. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടതിന്റെ പേരാണെങ്കിൽ ആ ഉടനെ പറയാം. എന്തൊരു മധുര എന്റെ അമ്മച്ചി, ഒരു കരിമ്പൻ തോട്ടം മുഴുവൻ എന്റെ അകത്തുണ്ട്. ഒരു മധുര കൊതിയ കൊതിച്ചിക്ക് വേണമെങ്കിൽ ഇന്നൊരു കഷ്ണം തരാം. എനിക്ക് കൊതിയൊന്നുമില്ല. എനിക്ക് കൊതി കിട്ടാതിരിക്കാനാ. തങ്കച്ച, ഒരു ജാമ്പയ്ക്ക് പറിച്ച ഒന്ന് മതിയോ? ഒന്നെന്ന് വെച്ചാൽ വെറും ഒറ്റയല്ല, ഒരു കൊല ചാമ്പയ്ക്ക. പടിഞ്ഞാറേ മാനത്തുള്ള പനിനീർ പൂച്ചാമ്പയ്ക്ക പഴുത്തുവല്ലോ മുഴുത്തുവല്ലോ, പറിച്ചു തിന്നാൻ എനിക്ക് ചിറകില്ലല്ലോ. കരലിന്റെ കൂട്ടിലൊരു കതിർ കാണാ പൈങ്കിളിയുണ്ട്, പറന്നുപോയി പറിക്കുവാൻ ഞാൻ പറഞ്ഞെങ്കിൽ എന്തെനിക്കു പകരം നൽകും. ഒരു പൊട്ട പൊങ്കിനാക്കൈ ഒന്നായി നിനക്ക് നൽകാം, ഒരു പൊട്ട പൊങ്കിനാക്കൈ ഒന്നായി നിനക്ക് നൽകാം. പടിഞ്ഞാറെ മാനത്തുള്ള പനിനീർ പൂച്ചാമ്പയ്ക്ക പഴുത്തുവല്ലോ മുഴുത്തുവല്ലോ, പറിച്ചു തിന്നാൻ എനിക്ക് ചിറകില്ലല്ലോ. നിലാവിന്റെ മണ്ഡപത്തിൽ കിനാവിന്റെ കിങ്ങിണി കെട്ടി, നിലാവിന്റെ മണ്ഡപത്തിൽ കിനാവിന്റെ കിങ്ങിണി കെട്ടി. ഒരു കൊച്ചു നൃത്തം ചെയ്താൽ അതുമാത്രം പോരും തോഴി, ഒരു കൊച്ചു നൃത്തം ചെയ്താൽ അതുമാത്രം പോരും തോഴി. പടിഞ്ഞാറെ മാനത്തുള്ള പനിനീർ പൂച്ചാമ്പയ്ക്ക പഴുത്തുവല്ലോ മുഴുത്തുവല്ലോ, പറിച്ചു തിന്നാ നമുക്ക് ചിറകില്ലല്ലോ. എന്തോ വല്യമ്പലാൽ എന്തായാലും പറ്റി. അതൊന്നും പറ്റിയതല്ല, കടയുടെ മുമ്പില് ബോധം കെട്ട് വീണതാ. വല്ല മുറുക്കിയപ്പോഴോ മറ്റോ തലയിട്ടിരിക്കും, വേറെ ഒന്നുമില്ല. വല്യമ്പ അല്ല, നിങ്ങളൊക്കെ വന്നാൽ ഒന്ന് കാച്ചു വിട്ടിട്ട് അങ്ങോട്ട് മാറിയെന്ന്.
പേടിക്കാനൊന്നുമില്ല, എല്ലാവരും ഒന്നങ്ങ് പോയി. ഇത്തിരി കാറ്റ് കയറി. അയ്യോ കർത്താവ്, എന്താ ഇത്? ഞാൻ ടാർപ്പന്തേലും എടുത്തോണ്ട് വരട്ടെ. തങ്കച്ച, അപ്പച്ച. അപ്പച്ച എന്ത് പറ്റി അമ്മേ? എന്താ അമ്മച്ചി? തങ്കമ്മേ മോളി അങ്ങ് വിളിച്ചോണ്ടു. തോന്നാച്ച, തോന്നാച്ച. നീ വീട്ടിലോട്ടൊന്ന് ചെല്ലും മോനെ, ചെന്ന് ചോറും ചെല്ലും മോനെ. മോളെ ഊണ് കഴിച്ച്. മോൾ ഇന്നലെ ഒന്നും കഴിച്ചതല്ലല്ലോ. ദൈവമേ, ഞാനിനി എന്ത് ചെയ്യും റാഹേലെ? നമ്മൾ എത്ര കരഞ്ഞു ദുഃഖിച്ചാലും കർത്താവിന് നിദ്ര പ്രാപിച്ചവരെ തിരിച്ചു കൊണ്ടുവരാൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി. ഊണ് കഴിക്ക്, ഇങ്ങനെ വിശന്നിരുന്ന നല്ല തൂക്കുകൾ പിടിക്കും. തങ്കച്ച, തങ്കച്ച, എന്റെ കൊച്ചുങ്ങൾ അനാഥരായിപ്പോയല്ലോ. അതിനിങ്ങനെ കരഞ്ഞാലോ? അനാഥർക്ക് ദൈവം കൊണ്ട് ചേട്ടത്തി തോണാം. ചേട്ടത്തി ഊണ് കഴിക്ക്. വരൂ തങ്കച്ച, ഇരുന്ന് ഊണ് കഴിക്കും. ഊണ് കഴിക്കൂ തങ്കച്ച. എനിക്ക് വിശപ്പില്ല തങ്കമ്മേ. ഇനി ഒരിക്കലും വിശക്കില്ലേ. ഇങ്ങനെ എത്ര ദിവസമായിരിക്കും? കഴിക്കൂ. ഇത്ര തന്റേടമില്ലാതെ ആയല്ലേ. തങ്കച്ചനൊരാണല്ലേ. മോനെ, നീ പള്ളിക്കൂടത്തിലേക്കാണോ? അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? നീ പോയാൽ എങ്ങനെയാ നമുക്ക് ആ വല്യപുരക്കിലെ ഉപ്പാപ്പനെ ഒന്ന് കാണാൻ പോകണ്ടായി? അതെല്ലാം പള്ളിക്കൂടം ഇല്ലാത്ത ദിവസം പോവാം. തങ്കച്ച, നിനക്കിനി അപ്പനുള്ളപ്പോഴത്തെ പോലെ നടക്കാൻ ഒക്കുമോ? നീ പഠിക്കാൻ പോയാലും ഇനി നീയാണ് മോനെ ഈ കുടുംബത്തിന്റെ തൂണ്. പിന്നെ എങ്ങനെയിരിക്കുന്നു കാര്യങ്ങളൊക്കെ? കാര്യങ്ങളല്ല ഉപ്പാപ്പൻ അറിയാമല്ലോ. എനിക്കൊന്നും നിശ്ചയമില്ല ഇവിടുത്തെ കാര്യങ്ങള്. ആ കുറച്ച് കാപ്പി അനത്തിട്ടു. എന്നാ മുറുക്കിയാട്ട്. ചേട്ടൻ ഇങ്ങ് വന്നല്ലോ, അതേതായാലും നന്നായി. ഭാഗ്യത്തിന് ഉപ്പാപ്പൻ ഇങ്ങ് വന്നു. ഇവരങ്ങോട്ട് വരാനിരിക്കായിരുന്നു. അവിടെ വന്ന് ചേട്ടനോട് ഇവിടുത്തെ കാര്യമല്ല ഒന്ന് സംസാരിക്കാൻ. എന്നോട് എന്തുവാ സംസാരിക്കാൻ? എനിക്കൊന്നും അറിഞ്ഞുകൊടുപ്പാപ്പ. കടക്കാരെ കൊണ്ട് ഇരിക്കപ്പുറത്തി ഇല്ലാതായി. ഞാൻ എന്ത് ചെയ്യും? കടക്കാരെ പിന്നെ അവിടെ അപ്പം തിരിച്ചു നോക്കത്തില്ല. അപ്പൊ ഞാൻ വന്നും തെറ്റായി പോയി. ഞാൻ എന്റെ അഭിമാനത്തെ കാര്യത്തെ പറ്റി പറയാനാവുന്നു. ഉപ്പാപ്പന് തരാനുള്ളതെങ്കിലും
ഇളവ് ചെയ്ത് തരണേ. എനിക്ക് വെള്ളപ്പൊക്കത്തിന് ഒഴുകി വന്ന് കിട്ടിയ പറഞ്ഞു. അത് കൊള്ളാം. ഇവർക്ക് ഈ ആപത്ത് സമയത്ത് ചേട്ടനല്ലാതെ മറ്റാരാണ്ട് സഹായത്തിനുള്ളത്? ചേട്ടൻ ഈ കുടുംബം ഒന്ന് നോക്കിയെടുത്ത് കൊടുക്കണം. എനിക്ക് വേറെ തൊഴിലൊന്നുമില്ല, വല്ലവന്റെ കുടുംബം നടത്താൻ. ഞങ്ങൾ അന്യരല്ലല്ലോ ഉപ്പാപ്പ. ഈ കുടുംബം നശിച്ചു കാണുന്നത് ഇഷ്ടമാണോ? ഞാനും എന്റെ പിള്ളേരും മര്യാദാരമായി തെണ്ടുന്നത് മാനമാണോ? അമ്മ ചെന്തിനിങ്ങനെയാണെന്ന് കെഞ്ചുന്നു. നമുക്ക് ആരെയും കാല് പിടിക്കാറായിട്ടില്ല. അതേ, ഇതൊന്നും നശിക്കാനില്ല. ഇവന്റെ അപ്പൻ ആളെ പറ്റിക്കുന്ന പറയാ കയ്യിലിരുന്നു. അവര് നെറിയത്തവരായിരുന്നു. ആരെ കുറിച്ചാണ് പറയുന്നതെന്ന് അറിയാമോ? മര്യാദയായിട്ട് സംസാരിക്കണം. ഗുരുത്വദോഷം പറയാതെ അതിന്റെ ഉപ്പാപ്പനാണിത്. അതുകൊണ്ട് എന്റെ അപ്പനെ പറ്റി എന്തും പറയാമോ? ഒരു കാശ വെച്ചു തരണ്ട. അപ്പൻ ഉണ്ടാക്കിയ മുതലാണ്, അപ്പൻ വരുത്തി വെച്ച കടവുമാണ്. മുഴുവൻ ഈടാക്കിക്കൊള്ളണം. പക്ഷേ എന്റെ അപ്പച്ചനെ പറ്റി അനാവശ്യമല്ലെന്ന് പറഞ്ഞാലുണ്ടല്ലോ. ഉപ്പാപ്പനാണെന്ന് ഞാൻ വിചാരിക്കില്ല. ഞാനൊന്നും പറയാനും പറയാനും വരുന്നില്ല. എന്റെ മര്യാദ കൂട്ടി ഞാൻ അവിടെ വന്നു. ഞാൻ പോകുക. ചേട്ടൻ ഇവരെ ദ്രോഹിക്കരുത്, ദൈവത്തെ മറന്നൊന്നും പ്രവർത്തിക്കരുത്. നിങ്ങൾ എന്തിനാകുമോ എന്നെ വക്കാലത്ത് പിടിക്കാൻ വരുന്നത്? ഞാൻ നല്ലപോലെ അധ്വാനത്തിനാക്കുന്നതല്ല, അത് വേണ്ടത് വെക്കാൻ ഞാൻ തയ്യാറില്ല. ചേട്ടാ ഒന്ന് നിന്നെ. എനിക്ക് എന്റെ സങ്കടം പറയാൻ മറ്റാരുമില്ല. സാർ അന്യനാട്ടിൽ നിന്ന് വന്നതാണെങ്കിലും ഞങ്ങൾക്ക് അന്യനല്ല. ഞങ്ങളും അങ്ങനെ തന്നെയാ കരുതിയിരിക്കുന്നത്. നാളെയും മറിച്ചാകരുതെന്നേ വിചാരമുണ്ട്. എനിക്കൊരു ഉപകാരം ചെയ്തു തരണം. എന്തൊക്കെ വിറ്റിട്ടായാലും ശരി, ഈ കടങ്ങളൊക്കെ ഒന്ന് തീർത്തു തരണം. എനിക്ക് സ്വൈരം കിട്ടിയാ മതി സാറ്. വിഷമിക്കാതെ ചേട്ടത്തി, ദുഃഖിക്കുന്നവർക്കും ഭാരം ചുമക്കുന്നവർക്കും സഹായത്തിന് ദൈവമുണ്ട്. നമുക്കെല്ലാം ആലോചിച്ച് വേണ്ടതുപോലെ ചെയ്യാം. സമാധാനപ്പെടുക. എല്ലാം പോട്ടെ. കിടപ്പാടുമെങ്കിലും കടമൊഴിഞ്ഞു കിട്ടിയില്ല. പട്ടിണിയാണെങ്കിലും സ്വൈരം ഉണ്ടാകുമല്ലോ. പിതാവേ, ഞാൻ നോക്കാം. വന്നതെല്ലാം വന്നു. തങ്കച്ചൻ നാളെ തന്നെ പോയി ആ ജോലിക്ക് ഒന്ന് ശ്രമിക്കണം. ഞാൻ നാളെ തന്നെ പോകുന്നു. എങ്ങോട്ടാ യാത്ര? തോട്ടത്തിലൊരു ജോലി അന്വേഷിച്ച് പോവുകയാണ്. അമ്മയുടെ ഒരു ആങ്ങളുണ്ട് അവിടെ. എന്തെങ്കിലും ജോലി വാങ്ങി തരാതിരിക്കേ. എന്നാലും എന്നോടൊരു വാക്ക് പറഞ്ഞില്ല. എങ്കിലും ഞാൻ പറയാഞ്ഞത് എന്റെ വിഷമം കൊണ്ടാണ് തങ്കമ്മ. വണ്ടിക്കുള്ളി കാശുണ്ട്. ഉണ്ടല്ലോ. ഇതാ ഇതിരിക്കട്ടെ. അപ്പച്ചൻ പുസ്തകം മേടിക്കാൻ തന്നതാ, അത് ഞാൻ പിന്നെ മേടിച്ചോ. വേണ്ട തങ്കമ്മ. ഓ, വലിയ അന്തസ്സൊന്നും വേണ്ട. ഇതാരാണെന്നറിയാമ? തങ്കച്ചന്റെ പ്രിയപ്പെട്ട തങ്കമ്മയാണ്. അതെ. ആ അപ്പൊ എനിക്ക് കുറച്ച് അധികാരമൊക്കെ ഉണ്ട്. കുറച്ചല്ല, സകല അധികാരവും തന്നിരിക്കുന്നു. എഴുത്തയക്കണം. ശമ്പളം കിട്ടിയാൽ അന്ന് തന്നെ തങ്കച്ചന്റെ അമ്മച്ചിക്ക് പണം വയ്ക്കണം. മനസ്സിലായോ? മനസ്സിലായി. തങ്കച്ച, ഒരു കാര്യം കൂടി, ഏറ്റവും പ്രധാനപ്പെട്ടതാ. എന്താ അത്? ഓ, ഞാൻ ഉറക്കത്തിലും തങ്കമ്മയെ സ്വപ്നം കാണണമെന്ന് അല്ലേ? ഓ, തീർച്ചയായും. ഉണർന്നിരിക്കുമ്പോൾ ഈ പാവപ്പെട്ട തങ്കമ്മ ഓർമ്മിക്കും. തങ്കമ്മ കരുണാനിലയാ.
അതിന്റെ നമ്മൾ ഉടനെ തന്നെ പട്ടാളത്തിൽ പോവും. ഇപ്പൊ നമ്മളെ തടി നന്നായിട്ടുണ്ടാ? ഉണ്ട്, നന്നായിട്ടുണ്ട്. ഇതിന് പറ്റുന്ന മുട്ട എന്തിയെന്ന്? മുട്ടയാ? ആ, കോയിന്റെ മുട്ട. ആ ഞാൻ കണ്ട, നമ്മള് കോയിനെ തന്നെ കണ്ടിട്ട് 4 മാസം കഴിഞ്ഞു. പറച്ചോ, എനിക്കറിയാം. ആ പിന്നെ കദീശേ, നീ ഇപ്പൊ അടുക്കളയിലോട്ട് പോണില്ലേ? ഇല്ല. ആ ചുമ്മാ ഒന്ന് പോന്നേ. ഇപ്പൊ മനസ്സില്ല. അന്നതേ പൂച്ചല്ലേ അടുക്കളയിലോട്ട് പോണത്? അങ്ങനെ ഇപ്പൊ വളരെ മീൻകറി വഹിക്കും. ഞമ്മ പറഞ്ഞില്ല എന്ന് വേണ്ട. അന്നും അവന്റെ ഒരു പോക്കുണ്ട്, ഒരു ബ്രേക്ക് ഇല്ലാണ്ട് പോയി പിടി പൂച്ച. പൂച്ച മുട്ടയാണല്ലോ. അങ്ങനെ പല ബിസിനസ് കാണുന്നു, ഒന്ന് താനെടുത്തോ. അല്ല, ഇതിലൊന്ന് നറാൻ മുട്ടയാണല്ലോ. അതെ, ആ തെക്കേലെ പണിക്കരാശാന്റെ വീട്ടിൽ നിന്ന്. ഒന്ന് താനെടുത്തോ വേണമെങ്കിൽ. ഞാൻ ആ നിന്റെ കയ്യിലുള്ള മുട്ട എല്ലാം കൊടുത്ത് കണക്കെടുത്തേക്കോ, ഞാൻ ഇപ്പോൾ വരാം. ഞമ്മളെ തടി നന്നാവണ്ട, നന്നാകുന്ന ലക്ഷണമൊക്കെ ഉണ്ട്. അപ്പൊ നന്നാകുമല്ലേ? നന്നാകും. ഓ, അടുത്ത തന്നെ നിങ്ങളോടൊക്കെ നമ്മ യാത്ര ചോദിക്കും. പിന്നെ ഞമ്മ ബാറിന്റെ ഒരു വരവ് ഇങ്ങോട്ട് വരും. ഇതൊക്കെ ആണെങ്കിലും ഞമ്മളെ കദീശാനൊക്കെ വിട്ടേച്ച് പോണ കാര്യ പേടിക്കണ്ട. ആ കാര്യം പേടിക്കണ്ട. അല്ല തിരുവേരി, സ്വല്പ ഇങ്ങ നന്നാട്ടെ. കുഞ്ഞുഞ്ഞെ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? രഹസ്യമാണ്. ചോദിച്ചാണോ തിരുമേനി? ഈ യുദ്ധം യുദ്ധം എന്ന് പറഞ്ഞാലേ, നമ്മുടെ പാണ്ഡവന്മാരും കൗരവന്മാരും രണ്ട് വശത്തു നിന്ന് അമ്പും വില്ലും കൊണ്ടുള്ള യുദ്ധമാണോ? ഇപ്പൊ ഒരുപക്ഷെ തോക്കായിരിക്കും. അബദ്ധമായോ? കുന്തം ചോദിച്ചും പോയല്ലോ, അബദ്ധമൊന്നുമില്ലല്ലോ. തിരുവേനി, തനിക്കൊരു വിദ്യാഭ്യാസം ഇല്ലല്ലോ. ഇവിടെ ജംഗിൾ വാർഫെയർ എന്ന് വെച്ചാൽ എന്തോ? ആണോ ഗ്രഹിതമില്ല? ഇവിടെ ജംഗിൾ വാർഫെയർ എന്ന് വെച്ചാൽ ഒരു സിഗരറ്റ് എടുക്കാനുണ്ടോ? ചില്ലറ കഷ്ടിയ. വേണമെന്നില്ല. ഓഹോ, ഫിലിപ്പസ് പൂജ്യ, ഐ സി, താങ്ക് യു. ഞാൻ വരുന്നു. ഞാനെന്തോ നടോ അവിടെ നീ ബോംബിടുന്നു. അവന്മാർ കുറച്ച് വിദ്യാഭ്യാസം പറഞ്ഞു കൊടുക്ക. ആ ചവിട്ട്. അപ്പൊ ഞങ്ങൾ വേണ്ടേ? വേണ്ട, ഞാനോ? വേണ്ടേ. അപ്പൊ ഞമ്മളാ? വേണ്ട. ആണുങ്ങൾ ആണുങ്ങളെ അറിയും. ഫിലിപ്പോസ് മഹാലി നമ്മളെ ആരെങ്കിലും വിളിച്ചോ? കുഞ്ഞുഞ്ഞു മഹാവിദ്വാനാണ്, ജ്ഞാനിയാണ് കേട്ടോ. വിളിച്ച കല്യാണ കാര്യം പറയാനായിരിക്കും. പോട്ടെ പോയി തിരുമേനി. ഭാഗ്യവാൻ പ്രതിശ്രുത വരൻ. അമ്മച്ചി, എനിക്ക് പേടിയാവുന്ന. അമ്മച്ചി, മോൾ എന്തിനാ പേടിക്കുന്നേ? അമ്മച്ചി അല്ലയോ അടുക്കള ഇരിക്കുന്നേ. അമ്മച്ചി കെട്ടിപ്പിടിച്ചു കിടന്ന് മോൾ ഉറങ്ങിക്കോ. പേടിക്കണ്ട മോളെ. ആരാത്? ആരാ? ആരാത്? മോനി, നിനക്കെന്ത് പറ്റി? കർത്താവേ, സാറേ, രാഹേനെ, രാഹേനെ, മോനി, എനിക്കൊന്നുമില്ല. നിനക്കെന്ത് വേണം? നിനക്കെന്ത് പറ്റിയതാ? എനിക്ക് വെള്ളം കുടിക്കണം. എന്താ മോനി നിനക്ക്? എനിക്ക് കിടക്കണം. വാ മോനി, അവിടുത്തെ വഴി കിടക്ക. കിടക്ക് മോനി. നിനക്കെന്തോ പറ്റി മോനി. തങ്കച്ചനല്ലേ? എന്താ, എന്ത് പറ്റി ചേട്ടത്തി? സാരമില്ല, മരം പനിയ. ഇവിടെ കുരുമുളക് ഇരിപ്പില്ലേ? അതിട്ടം കാപ്പി തിളപ്പിച്ച് തീ പോലെ പൊള്ളുന്നല്ലോ. നിനക്കെന്തോ വേണം മോനെ. ജോലി കിട്ടിയില്ലമ്മേ, കിട്ടിയില്ല. അവിടെ വെച്ച് പണി പിടിച്ചു. എന്നെ എങ്ങനെയെങ്കിലും അവർക്ക് അവിടെ തള്ളി അയച്ചാ മതി എന്നായി. എന്റെ കർത്താവേ, ഞാൻ എന്താ ഈ കേൾക്കുന്നത്? എന്റെ ആങ്ങള അമ്മായിയാണ് പറഞ്ഞത്, അവിടെ ദീനക്കാരെ നോക്കാൻ ആരുമില്ല. ഓരോ മരണങ്ങൾ കയറി അവിടെ വന്നോളും, അവിടെ കിടന്ന് ചത്താൽ. എന്റെ മോനോട് ഇങ്ങനെ ചെയ്തല്ലോ. അങ്ങനെ ചെയ്തില്ലെങ്കിലേ അതിശയിക്കാനുള്ള ചേട്ടത്തി, മനുഷ്യരൊക്കെ അങ്ങനെ ഇരിക്കും. ഇടാ സൈക്കിളേ, ഇടാ ഇടാ.
എടാ എഴുന്നേടാ, ഈ ഉച്ചക്കിടന്ന് ഇങ്ങനെ ഉറങ്ങിയാലോടാ, നീപ്പ അത് പൊട്ടിക്കും. ബലൂൺ പറ്റിയ പേടിയുണ്ടാ? പോട്ടിട്ട് പേടിച്ചില്ല, പിന്നെ ബലൂൺ. കുഞ്ഞുഞ്ഞെ, ബോംബ് പൊട്ടി പോറ്റുമാരാരെങ്കിലും മൃതി അടഞ്ഞിട്ടുണ്ടോ? ഇതുവരെ ആരും കണക്ക് നോക്കിയിട്ടില്ല. ആരും മൃതി അടഞ്ഞു കാണത്തില്ല. ജപ്പാൻകാരുണ്ടല്ലോ, ജപ്പാൻകാരി ഇങ്ങനെ തോക്കെടുത്ത് അങ്ങോട്ട് നീട്ടി. പേടിയില്ലെന്ന് പറഞ്ഞിട്ടോ? അല്ല, ബലൂൺ പൊട്ടിയാൽ പേടിയൊന്നുമില്ല, ബോംബ് പൊട്ടിട്ട് പേടിച്ചിട്ടില്ല. ബോംബ് എവിടെ കിടക്കുന്നു, ബലൂൺ എവിടെ കിടക്കുന്നു, ഞാൻ എവിടെ കിടക്കുന്നു? രാജമ്മേ, എനിക്കിവിടുന്ന് ഒരു സോപ്പ് വേണം. ഇവിടെ ആളില്ലേ? ഓ, എന്താ വേണ്ടേ? ഒരു സോപ്പ് വേണം. ഞാൻ വിചാരിച്ചു സോഡയിരുന്നു കേട്ടാ. അല്ല, ഇതിങ്ങനെ എന്റെ ആവി പോവില്ലേ? ഒരു സോപ്പിങ് തന്നെ. എന്തേ സന്തോഷായി? ഇതിന് വില എന്തായെന്ന്? ഇഷ്ടമുള്ള തണാവൻ. നല്ല കച്ചവടാ, പാപ്പ ഇങ്ങ വരട്ടെ. അല്ലേ, നമ്മള് വിചാരിച്ചേ ആ പോയത് രണ്ടും കതീശയാണ്. തങ്കത്തിനെ കുളിപ്പിച്ച ചേട്ടത്തി കുളിപ്പിച്ചു. അയ്യോ, അവന്റെ കിടപ്പ് കണ്ട് ഞാനങ്ങ് പേടിച്ചു പോയി റാഹേലെ. എങ്കിലും എന്റെ ആങ്ങളെ എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ. അതിന് ചേട്ടത്തി ആങ്ങളെ മാത്രം കുറ്റം പറഞ്ഞാൽ മതി. എന്നാലും അവൻ ഇങ്ങനെ ചെയ്തല്ലോ. അവന്റെ അമ്മ മരിച്ച പിന്നെ ഞാനാ അവനെ വളർത്തിയത്. തങ്കച്ചന്റെ അപ്പച്ചനാ റാഹേലെ അവനെ പഠിപ്പിച്ച് ഇത്രയാക്കിയത്. അന്യന്മാരോട് ചെയ്യുന്നവരല്ലേ അവൻ ഞങ്ങളോട് ചെയ്തത്. ചേട്ടത്തി അതൊന്നും ഓർത്തു ദുഃഖിക്കാതെ കർത്താവ് തങ്കച്ചന് നല്ലൊരു വഴി കാണിച്ചു കൊടുക്കും. നീണ്ട കഥ, യുദ്ധവാർത്തകൾ, കവിത, മഹാകവി വെള്ളത്തോ. ചേട്ടാ കവിത കേൾക്കണോ? ചേട്ടാ എനിക്ക് കേൾക്കണ്ട. സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ സുഖമാണ്, അവിടെയും അപ്രകാരമെന്ന് വിശ്വസിക്കുന്നു. എന്നാ പ്രിയപ്പെട്ട തങ്കമ്മയ്ക്ക് തങ്കച്ചൻ ഒപ്പ്. മറുപടി അയക്കണം. കമ്പി അടിക്കാം. കുഞ്ഞുഞ്ഞെ, വൈമാനിയന്മാരുടെ പോറ്റുവാറുണ്ടോ? അപ്പൊ ബോംബിനെ പറ്റി പേടിയില്ലെന്ന് ഞങ്ങളുടെ ക്യാപ്റ്റന് ഞങ്ങളെ പറ്റി അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഒരു അഞ്ചാറ് പേരെ അങ്ങോട്ട് മുമ്പ് ഒട്ട് വിട്ടു. മുമ്പേ അപ്പോഴാണ് ഈ ജപ്പാന്റെ വിമാനം ഉണ്ടല്ലോ, അതിങ്ങനെ വന്നിട്ട് ഓരോ ബോംബ് ഇങ്ങനെ ഇട്ടു തുടങ്ങി. ബോംബ് ഞങ്ങളിത് ഓരോന്നിങ്ങനെ കയ്യിൽ വാങ്ങിച്ചു തുടങ്ങി. അന്ന് അപ്പൊ കൈവുള്ളൂല്ലേ? ഇല്ല, അതിങ്ങനെ ഈ കയ്യിലിടും, ഈ കയ്യിലിടും, അങ്ങനെ അമ്മാനാടിക്കൊണ്ട് ബോംബുകളെ പിടിച്ചോട്ടില്ല. അങ്ങനെ എന്ത് പറ്റിയടാ ഭർത്താനത്തിന്റെ ലെത്തില് നമ്മളെ കടി ഇരുന്നു. എന്നിട്ട് അവൻ ഇങ്ങനെ ഞങ്ങളെ ഇങ്ങനെ തപ്പി ഇങ്ങനെ നടക്കാണ്. അവളെ ഇങ്ങനെ നടന്ന് 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 ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഞങ്ങളുടെ ഈ ബോംബിനെപ്പെട്ടല്ലോ, ഇതിങ്ങോട്ട് എടുക്കുക. ഒരു അവന്റെ സകല വിമാനം ദേ തലയും കുത്തി തറയാ. ഇതാണ് ഈ ബോംബേറി വിമാനം. ബോംബേറി കൊടലേക്ക് ആയിരിക്കും ചായ ഒഴിക്കുന്നത്. ഈ ഇരിഞ്ഞാലക്കുട ഒന്ന് മടങ്ങിക്ക്. അത് മടങ്ങൂല, അത് കൊടകരയാണ്. ഇയാളിനി അർദ്ധരാത്രിക്കും കുട പിടിക്കും. ആ തോമാച്ചൻ മരിച്ചതിൽ പിന്നെ വസ്തുക്കൾ കുറേ അടിച്ചില്ലയോ? ഞാൻ അങ്ങനെ ഒരുത്തണ്ടി നാല് കാശ് പിടിച്ച് വരച്ചിട്ടൊന്നുമില്ല. എനിക്ക് കിട്ടാനുള്ള കാശ് ഞാൻ അങ്ങ് ഈടാക്കി. നല്ല ഈടാക്കല. എന്നാലും കുറിപ്പച്ചോ, ആ തോമാച്ചന്റെ കുടുംബത്തോട് അത് ചെയ്യേണ്ടില്ലായിരുന്നു കേട്ടോ. ഈ കുട ഒന്ന് മടക്കുന്ന. ഞാൻ മടക്കത്തില്ലെന്ന്. അതിന് ഞാൻ ഈ കുതിര എടുത്ത് ആണി വെച്ചിരിക്കുക. ആണി വെച്ചിരിക്കുകയാണെങ്കിൽ അങ്ങോട്ട് മാറ്റി വെക്കുക. വഴിയുന്ന സൈക്കിള് ചോദിക്കാം. കുഞ്ഞുഞ്ഞെ, ഇത് പാരച്ചൂട്ട് കൂടെയാണോ?
ഇവനെ അവനും കൊള്ളിക്കാം. വരി കാണിച്ചു തരാം. അല്ലോ ഞമ്മളും പറഞ്ഞേ ഏട്ടെങ്ങ രാജാക്ക് വന്നല്ലോ. ഇക്ക എവിടെ പോണേ? കല്ല ഞാനാ കെട്ടിയിട്ട് അല്ലല്ല അല്ലല്ല കാണിച്ചിട്ട് ഒന്ന് കണ്ടിട്ട് വരാ. എന്റെ പൊന്നെ വിളിക്കും ബാപ്പാ. അല്ലോ എന്റെ മാമോ ഉറങ്ങിക്കോ, ഇവിടെ ഒന്നുമില്ല. അല്ലേ പൊന്നിൽ അതിച്ചാതെ ഒന്ന് എത്തി ഇപ്പൊ തുടങ്ങും. കല്ല ഒന്ന് വിട്ട് കത്തിച്ചാ എന്നെ കൊന്നിട്ട് ഞാൻ അമ്മച്ചി വിശക്കുന്നല്ലോ അമ്മച്ചി, ഒന്നുമില്ലേ? പിന്നെ നീ ഇവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടില്ലയോ? വയസ്സ് ചെന്ന ഒരു അമ്മ ഇവിടെ ഉണ്ടെന്ന് വെച്ച് ഇവിടെ ഒന്നും മുളച്ചു വരത്തില്ല എന്ന് നീ ഇവിടെ ഇറങ്ങി പോകുന്നത് കാണാമല്ലോ. എവിടാടാ നീ പോകുന്നത്? ഞാൻ തെണ്ടാനാണ് പോകുന്നത്. അതിന് നീ ഞങ്ങളെ ഇറക്കി വിടും. അമ്മയും പെങ്ങളെയും പുലർത്താനുള്ള പ്രായം നിനക്കായി. ഒരു കുടുംബം നോക്കേണ്ടവനാടാ നീ. മതി പറഞ്ഞത്. എന്റെ പൊന്നു മോൻ അമ്മയോട് കയറിയിക്കില്ലേടാ. അമ്മ സങ്കടം കൊണ്ട് പറഞ്ഞു പോയത്. എന്റെ പൊന്നു മോനെ ഞാൻ എന്തൊക്കെ പറഞ്ഞിടാ. തീ തിന്ന് തിന്ന് അമ്മയുടെ തലയ്ക്ക് വെളിവ് കിട്ടി പോയടാ മോനെ. എനിക്ക് വയ്യ തങ്കം, എന്തൊരു ദുരിതമാണ്. എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി, ഈ കാലമൊക്കെ മാറും. അപ്പോഴേക്കും ഞാൻ ഉണ്ടാവില്ല. തങ്കച്ച നിരാശനാകരുത്, ധൈര്യമായിരിക്കും, തീർച്ചയായിട്ടും ജോലി കിട്ടാതിരിക്കില്ല. വരു തങ്കച്ച, വരു വീട്ടിലേക്ക് പോകാം. അപ്പഴേ ഇതുവരെയുള്ള നമ്മുടെ കടം തീർന്നു കേട്ടോ. അപ്പഴേ ഇത് എവിടെന്ന് അടിച്ചടിയാ കോഴിയെ? അയ്യോ എനിക്ക് വേണ്ട കുടിനിരുമേനി. അല്ല അമ്മയാണ് എനിക്ക് വേണ്ട. ഇത് ബോംബ് കുഞ്ഞു ഞാൻ പറയുന്നത് കുടിക്കാൻ. നാരണംകുട്ടി എന്റെ ചായയിൽ വെള്ളമേ ഒഴിക്കണ്ട, എനിക്ക് രണ്ടു ദിവസമായിട്ട് ജലദോഷം. ഓ ശരി സാർ. അപ്പഴേ തങ്കച്ച നിന്റെ പഠിപ്പൊക്കെ ഒന്ന് നിർത്തിയില്ലേ? നിർത്തി. അപ്പോ ഇപ്പൊ എന്നാ പണി? ഇപ്പോ പണിയൊന്നും ആയിട്ടില്ല. നീ ഇങ്ങനെ അലഞ്ഞിരി നടക്കാതെ പട്ടാളത്തിൽ ആളെടുക്കുന്നുണ്ട്, നീ അതിൽ ചെന്ന് ചേര്. നാരണംകുട്ടി എന്തോ പഞ്ചസാര ഒരു തരി പോലും ഇല്ലല്ലയോ. ഒരു തരി പോയിട്ട് ഒരു ടീസ്പൂൺ പോലും ഇവിടെ എടുക്കാനില്ല. കുഞ്ഞുഞ്ചേ യുദ്ധത്തിന് എന്തിനാ പഞ്ചസാര? അത് പറഞ്ഞുതരാം. പഞ്ചസാരയിൽ വിഷം കലർത്തി വിമാനത്തിൽ കൊണ്ടു നടക്കും, എന്നിട്ട് പൊതുക്കളായിട്ട് കെട്ടി കീപ്പോട്ടിടും. അത് കണ്ട് ജപ്പാൻകാരൻ മൊട്ടായിയാന്ന് വിചാരിച്ച് എടുത്തു തിന്നു. അവനെല്ലാം ക്ലോസ്, അവന്റെ ഷാപ്പ് പൊട്ടും. അങ്ങനെയല്ലേ ഞങ്ങൾ ജപ്പാൻകാരനെ പിടിച്ചത്. കുഞ്ഞുഞ്ഞ് യുദ്ധത്തിന്റെ ഒരു വിജ്ഞാന കോശമാണ്. അതാണല്ലോ അവരെനിക്ക് അവധി പോലും തരാതെ അവിടെ തന്നെ അങ്ങ് നിർത്തിയിരുന്നത്. എന്നാ ഞാൻ പോട്ടെ, ടാറ്റാ. അയ്യോ അങ്ങനെ അങ്ങ് പോയാലോ, പണ്ടത്തെ പോലെ എനിക്കിവിടെ നിൽക്കാൻ ഒരു ഫൈക്ലബ്. കുട്ടപ്പനാരെ ഇതെല്ലാം എന്റെ കണക്കിൽ എഴുതിയാലേ. പോട്ടെ ടാറ്റാ. തങ്കച്ചൻ എന്തൊന്നാ ആലോചിക്കുന്നേ? യുദ്ധത്തിനെ കുറിച്ചായിരിക്കും. ഞാനൊരു ജോലിയെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഞാനും വരുന്നു. അമ്മച്ചി എനിക്ക് ജോലി കിട്ടി. അമ്മച്ചി നേരാണോ? എന്ത് ജോലിയാ മോനെ? നല്ല ജോലിയാണ് അമ്മച്ചി, ചിലവെല്ലാം കഴിഞ്ഞ നല്ല ശമ്പളവും കിട്ടും. കർത്താവിന് നന്ദി, ദൂരത്തെങ്ങും പോകണ്ടല്ലോ. എന്ന് മുതലാ? ഇന്ന് 6 മണിക്കുള്ള വണ്ടിക്ക് പുറപ്പെടണം അമ്മച്ചി. ഇന്ന് തന്നെ? നേരാണോടോ? ദൂരത്തെങ്ങനെയാണോ പോകുന്നത്? അമ്മച്ചി ഞാൻ പട്ടാളത്തിൽ ചേരുന്ന അമ്മച്ചി. നേരാണോടാ? അമ്മ കറിയിച്ചത് കൊണ്ട് എന്റെ മോൻ പോയി പട്ടാളത്തിൽ ചേർന്നതാണോ? അല്ലമ്മച്ചി, എന്റെ അമ്മയും പെങ്കളും പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയാ. വേണ്ടടാ, നീ ആരോട് ചോദിച്ചിട്ടാ പോയി ചേർന്ന്? ഒന്നും പേടിക്കാനല്ലമ്മച്ചി, എന്നെപ്പോലെ എത്ര ചെറുപ്പക്കാരാണ് പട്ടാളത്തിൽ ചേർന്നിരിക്കുന്നത് അറിയാമോ? അവരുടെയൊക്കെ പെറ്റമ്മമാര് കണ്ണീര് കുടിക്കുമായിരിക്കും.
നീ തീരുമാനിച്ചു കഴിഞ്ഞു? ഞാൻ ചേർന്ന് കഴിഞ്ഞു അമ്മച്ചി. ആ കർത്താവിന്റെ നിശ്ചയം അങ്ങനെ ആയിരിക്കാം. നിനക്ക് വഴിച്ചെലവിനോ മോനെ? വണ്ടിക്കുളിക്കുള്ള പണമെല്ലാം അവർ തരും. ഒരു 4-5 രൂപയെങ്കിലും കയ്യിലില്ലാതെ എങ്ങനെ അമ്മേ? സാറിനോട് മേടിച്ച് തരാമെന്ന് വെച്ചാ അവിടെ കാശൊന്നുമില്ല. ഏതായാലും സാറിനോടും മറ്റും വിവരം പറഞ്ഞേച്ചു വാ. ശരി അമ്മേ. ഇവിടെ ഇരിക്കുമോ? കൈ വേദനിക്കുന്നു അമ്മച്ചി. സാരമില്ല മോളെ. മോളെ മോടെ കമ്മൽ അമ്മച്ചി ഊരിയെടുക്കുക. വേണ്ട വേണ്ട, ഞാൻ സമ്മതിക്കില്ല. എന്തിനാ? അച്ചാച്ചൻ ജോലി കിട്ടി മോളെ, അവന് പോവാനാ. അച്ചാച്ചൻ ശമ്പളം മേടിക്കുമ്പം മോക്ക് വേറെ മേടിച്ചോണ്ട് തരും. ഓട്ടോ ഇറയാതിരിക്കാൻ എന്തെങ്കിലും ഇവിടാ. ഏ, അച്ചാച്ചൻ ജോലി കിട്ടി അമ്മച്ചി? കിട്ടി മോളെ. തങ്കച്ചൻ സ്വന്തമായി ചെറുപ്പത്തിലെ ജീവിതത്തിന്റെ അടിത്തറ പാകാൻ പോവുകയാണ്. അതേതായാലും നല്ലതാണ് കുഞ്ഞെ. മോളെ, വേദപുസ്തകം എടുത്ത് ഇച്ചിരി അധ്യായം വായിക്ക്. തുറക്കുമ്പം കാണുന്ന അധ്യായം തന്നെ വായിക്കണം. ഏ തങ്കച്ച, അമ്മച്ചിയും പെങ്ങളെ ഓർമ്മ വേണം, വീണ്ടും മറക്കരുത് കേട്ടോ. ദൈവമേ, നീ എന്റെ ദൈവം. അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാത്ത ഉണങ്ങിയ വരണ്ട ദേശത്ത് എന്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. എന്റെ ദേഹം തങ്കച്ച പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടോ? വലിയ ഉണ്ട്. ആ എന്നാ ഇനി വൈകിക്കണ്ട. അമ്മച്ചി ഞാൻ ഇറങ്ങട്ടെ. ഇറങ്ങട്ടെ അമ്മച്ചി. പോയി നന്നായി വാ മോൻ. വടത്തുകാരെ തച്ചിറങ്ങി. ദിവസവും വേദപുസ്തകം വായിക്കുകയും പ്രാർത്ഥിക്കുകയും വേണം. എണ്ണ തേച്ചേ കുളിക്കാം. നീ ഒരു ജലദോഷക്കാരനാ. നേരത്തിനും ചുവരും ആഹാരം കഴിക്കണം. കൂടെ കൂടെ എഴുത്തയക്കാൻ മറക്കരുത്. ശരി അമ്മ. കൊണ്ടാണോ എന്നെ യാത്ര അയക്കുന്നത്? ഞാൻ പോയിട്ട് വരട്ടെ.
ഓർമ്മ വേണം അകലും ദൂരെ മറയും ഇതുമാത്രം ഓർമ്മ വേണം അകലുമെൻ ഞാൻ എന്റെ കടമ മാത്രമാണ് ചെയ്തത്. ഇത് പട്ടാളമാണെന്ന് മറന്നുപോയി. നിയമം അനുസരിക്കുക എന്നതാണ് ഒരു പട്ടാളക്കാരൻ ആദ്യമായി ചെയ്യേണ്ടത്. ആ തങ്കച്ചന്റെ സ്വദേശം എവിടാ? മാവേലിക്ക. അപ്പൊ നമ്മൾ അടുത്ത നാട്ടുകാരാണല്ലോ. എന്റെ വീട് കൊട്ടാരക്കരയാ. താരമില്ല തങ്കച്ച, ഇതൊക്കെ ശരിയാകത്തില്ലേ? ധൈര്യമായിരിക്കും, തങ്കച്ചന്റെ ഒരു നല്ല പട്ടാളക്കാരനാണ്. ചായ കുടിച്ചോ? ഇല്ല, കുടിച്ചില്ല. നമസ്കാരം ചെല്ലയ്യ. തങ്കച്ചൻ പറഞ്ഞ പോലെയാണ് എന്റെ കഥ. എനിക്കും പോറ്റാൻ ഒരു അമ്മയും പെങ്ങളും ഉണ്ട്. പക്ഷെ വ്യത്യാസമുണ്ട് കേട്ടോ. എന്താണ്? എന്നെ കാത്തിരിക്കാൻ ഒരു തങ്കമ്മയില്ല. തങ്കച്ചൻ ഭാഗ്യവനാണ്. Thank you.
ചേട്ടാ. എന്താണോ ഒരു സംശയം? എന്താ? തങ്കച്ച, ഞാൻ മീശ വെച്ചാ നന്നായിരിക്കും? ഓ, സ്റ്റൈലായിരിക്കും. പിന്നെ പലട്ടർ എതിരിയാ മിസ് തങ്കമ്മ. എഴുതെ എഴുതെ, നല്ല എഴുതെ. കല്യാണത്തിന് കൂപ്പിടാൻ മറന്നിടാതെ. നീ എന്നെ പേന മുറക്കറ? ഒന്നുമില്ല. മുടകാത്തവന്റെ മീശ. ബത്തി ബന്ദ് കരോ, ബത്തി ബന്ദ് കരോ, ബത്തി ബന്ദ് കരോ. പ്രിയപ്പെട്ട തങ്കമ്മേ, എഴുതാൻ താമസിച്ചതിന്റെ മാപ്പ് തരണം. കള്ളി പിണങ്ങിയും മറന്നുപോയെന്ന് വിചാരിച്ചു അല്ലേ? ഒരു നിമിഷം വന്ന് പറ്റുന്നില്ല. നീ തന്ന പലഹാരങ്ങളുടെ മധുരം നാവിലുണ്ട്. നിന്നെക്കുറിച്ചുള്ള മധുരിക്കുന്ന ഓർമ്മകൾ ഹൃദയത്തിലും ആ ഓർമ്മകളെ താലോലിച്ചും കൊണ്ട് ഞാൻ ദിവസങ്ങൾ കഴിക്കുന്നു. തങ്കച്ചേച്ചി, തങ്കച്ചേച്ചി, അച്ചാച്ച 5 രൂപ തരാൻ പറഞ്ഞിട്ടുണ്ട്. അതെയോ? വാ വാ. എന്താ മോളെ? തങ്കച്ചന്റെ കത്തുണ്ടായിരുന്നു. അപ്പച്ചയും അമ്മച്ചയും പ്രത്യേകം ചോദിച്ചിട്ടുണ്ട്. അവന്റെ സുഖമല്ലേ മോളെ? നീ എവിടെ ആയിരുന്നു? അമ്മച്ചി, അമ്മച്ചി മോളെ, നീ ആ കഷായം ഒന്ന് വറ്റിച്ചെടുക്ക. ചായ കുടിച്ചാട്ട. അമ്മച്ചി, അമ്മച്ചി, തങ്കച്ചന്റെ കത്തും മണിയാറും വന്നിട്ടുണ്ട്. 5 രൂപ അപ്പച്ചൻ മരുന്ന് മേടിക്കാൻ. നമ്മളെ സഹായിക്കാൻ അവർക്ക് കഴിവില്ലല്ലോ. അവന് ആ ഓർമ്മയുണ്ടായല്ലോ. മോളെ, ആ കഷായം. സാറേ, ആ കഷായം കുടിച്ചിട്ട് എങ്ങനെ ഇരിക്കുന്നു? വല്ല കുറവുണ്ടോ? കുറച്ച് ആശ്വാസം. എന്നാൽ എനിക്കൊരു അഭിപ്രായമുണ്ട് കേട്ടോ. നമ്മുടെ ഡോക്ടർ പിള്ളയുണ്ടല്ലോ, ആള് മിടുക്കനാണെന്നാ കേൾക്കുന്നത്. പുള്ളിക്കാനേ ഒന്ന് കണ്ടിളയാ. എന്താ, നല്ല നല്ല ഡോക്ടർമാരൊക്കെ ഉണ്ട്, പക്ഷെ കണ്ടാ മതിയോ ഫീലിപ്പച്ച? പണം വേണ്ടേ? രൂപയ്ക്ക് രൂപ തന്നെ വേണം. എന്ന് വെച്ചിപ്പോ ചികിത്സിപ്പിക്കാതിരിക്കാനോ? പോവും. പണത്തെ പറ്റി വിഷമിക്കണ്ട, ആ കാര്യം ഞാൻ ഏറ്റു. ഡോക്ടറെ കാണും. ഫീലിപ്പച്ചൻ ഇപ്പൊ തന്നെ ഒത്തിരി തരാനുണ്ട്. ഇനിയും നേര് പറഞ്ഞ അപ്പച്ചൻ പണത്തിന്റെ കാര്യത്തിനാ എന്നെ ഇങ്ങോട്ട് അയച്ചത് തന്നെ. എന്റെ കുഞ്ഞ്, അല്പം സാവകാശം താ. ഈ കടപ്പിൽ നിന്ന് നീട്ടോട്ട്, പിന്നെ ഏത് തരത്തിലെങ്കിലും തന്നു തീർത്തുകൊള്ളാം. അതെന്നെ എഴുതി അങ്ങനെ പറയുന്നേ? നമ്മളെല്ലാം മനുഷ്യരല്ലേ? അതും സാറി കിടപ്പ് കിടക്കുമ്പോ കടം പിരിക്കാൻ ഞാൻ നബിശാജാണ്. അപ്പച്ചനാണേലേ അര കാശ് ആനക്കുട്ടിയാ. എന്നീ ആയിരിച്ച് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെ ചോദിക്കാൻ മടിക്കരുത്, ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ ഞാനൊന്ന് ഇറങ്ങട്ടെ സാറേ. അപ്പച്ചനോട് പ്രത്യേകം ഒന്ന് പറയണേ. വലിയ ഉപകാരമാവുന്നു, ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. ആ, അതൊന്നും സാരമില്ല. മോള് ജയിച്ച വിവരം എഴുതിയേ, എഴുതി. അമ്മച്ചി, ചേച്ചി, ചേച്ചി, കമ്മലിന്റെ കാര്യമോ? അത് മറക്കല്ലേ കേട്ടോ. എന്താ, നിന്നെ കിട്ടിക്കാറായോ? എത്ര വേണേലും മോളെഴുത്. ദിവസവും എണ്ണ തേച്ചേ കുളിക്കാവും. അവനൊരു ജലദോഷക്കാരനാ, നിനക്കറിയാമല്ലോ. വെയില് കൊള്ളരുത്, ശരീരം നന്നായിട്ട് നോക്കണം. ഉപ്പൊഴിച്ച കഞ്ഞിവെള്ളമേ കുടിക്കാവൂ, കണ്ണടച്ചേ ഉറങ്ങാവൂ. നീ ഒന്നും മിണ്ടാതിരിക്കൂ, എഴുതു മോളെ. തങ്കമ്മ എപ്പോഴും വീട്ടിൽ വരാറുണ്ട്. തങ്കമ്മ നിന്റെ കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. അതൊന്നും വേണ്ട മച്ചി. ഇനി ഞാൻ എഴുതു പെണ്ണെ, ഞാനല്ലയോ അയക്കുന്നത്. ചേച്ചി, ഉണ്ണിയപ്പം തങ്കമായെന്ന് എഴുതിക, അല്ലെങ്കിൽ അച്ചാച്ചനോ ഏത് തങ്കമ്മയെന്നോ ഓർമ്മയുണ്ടായില്ല. Thank you.
മലകൾക്കപ്പുറത്ത് മറതകപ്പെട്ടെടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. മാമലകൾക്കപ്പുറത്ത് മറതകപ്പെട്ടെടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. കാടും തൊടികളും കനക നിലാവത്ത് കൈകൊട്ടി കളിക്കുന്ന നാടുണ്ട്, കാടും തൊടികളും കനക നിലാവത്ത് കൈകൊട്ടി കളിക്കുന്ന നാടുണ്ട്. കായലും പുഴകളും കതിരണി വയലിന് കഥവിട്ട് ചിരിക്കും ആ ദേശത്ത്, കായലും പുഴകളും കതിരണി വയലിന് കഥവിട്ട് ചിരിക്കും ആ ദേശത്ത്. തെങ്ങിൻ തണലത്ത് താമര കടവത്ത് കിളിക്കൂട് പോലൊരു വീടുണ്ട്, കൊച്ചു കിളിക്കൂട് പോലൊരു വീടുണ്ട്. വീടിന്റെ ഉമ്മറത്ത് വിളക്കും കൊളുത്തി എന്റെ വരവ് കാത്തിരിക്കുന്ന പെണ്ണുണ്ട്, കൈതപ്പു നിറമുള്ള കവിളത്ത് മറുപുള്ള കരിനീല കണ്ണുള്ള പെണ്ണുണ്ട്, കരിനീല കണ്ണുള്ള പെണ്ണുണ്ട്. മാമലകൾക്കപ്പുറത്ത് മരതകപ്പെട്ടെടുത്തു മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. എന്നെയും കാത്തു കാത്തു കണ്ണു നീർ തൂകുന്നോളെ നിന്നരികിൽ പറഞ്ഞ താൻ ചിരകില്ലല്ലോ, നിന്നരികിൽ പറഞ്ഞ താൻ ചിരകില്ലല്ലോ. മധുരക്കിനാവിന്റെ മായാഭിമാനത്തിന് മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ, മധുരക്കിനാവിന്റെ മായാഭിമാനത്തിന് മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. മാമലകൾ തപ്പുറത്ത് മരതകപ്പെട്ടെടുത്ത് മലയാളമെന്നൊരു നാടുണ്ട്, കൊച്ചു മലയാളമെന്നൊരു നാടുണ്ട്. പോയി വരേ എടാ ഇവിടുത്തെ കണ്ണടി നേരെ പിടിക്കൂ, തന്റെ ഒരു പ്രിയ മാനസം. ഇത് കൊള്ളാവല്ലേ, കിരീടം ഉണ്ടായിരുന്നെങ്കിലേ ഞാൻ ഒരു കഥകളി വേഷം കിട്ടിയ. ഒരു സ്ത്രീ, പരമ സുന്ദരിയായ സ്ത്രീ. വേഷം കേട്ട് ഒന്ന് വേമാവേ. ആ തങ്കച്ച നനക്കൊരു എഴുത്തുണ്ട്. തങ്കപ്പടി എഴുത്താണ് നമ്മുടെ ഉണ്ണിയപ്പത്തിന്റെ പ്രേമലേഖനം. ഇതിലൊരു 100 പരിഭവങ്ങൾ അവൾ എഴുതി നിറച്ചിട്ടുണ്ടാവും. പാവം സ്ത്രീജനങ്ങളല്ലേ. എന്റെ പട്ടാള വേഷത്തിൽ ഒരു ഫോട്ടോ അവൾ ആവശ്യപ്പെട്ടിരുന്നു. ഇതുവരെ അയച്ചു കൊടുത്തില്ലേ? ഇതുവരെ അയക്കാൻ പറ്റിയില്ല പോറ്റി, വലിയ തെറ്റായി. ഇതിലിപ്പോ ഇങ്ങനെയൊക്കെ ആയിരിക്കും എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ തങ്കച്ചന്റെ വരവും കാത്തു കാത്തിരിക്കുകയാണ്, ധാരാളം ഉണ്ണിയപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, തങ്കച്ചനൊന്ന് വേഗം വരണേ എന്ന്. തങ്കമ്മേ, നിന്റെ വളകിലിക്കും പൊട്ടിച്ചിരിയും ഞാൻ കേൾക്കുന്നുണ്ട്. ആ
ദൈവമേ. തങ്കച്ച, കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ കരഞ്ഞാലോ? മരണം അതൊക്കെ ദൈവനിശ്ചയമല്ലേ, നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? എന്ത് പറ്റി തങ്കച്ച? തങ്കമ്മയുടെ അപ്പച്ചൻ കോശിസാർ മരിച്ചുപോയി. ഞങ്ങൾക്കൊരു തണലായിരുന്നു, ഇപ്പൊ രണ്ടു കുടുംബങ്ങളും അനാഥമായി പോയി. കരയാതിരിക്കണം തങ്കച്ച, എനിക്കുടനെ നാട്ടിൽ പോകണമെന്നുണ്ട്. അവരെ സമാധാനിപ്പിക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. ലീവിന് അപേക്ഷിക്കും, ട്രെയിനിങ് പൂർത്തിയായതുകൊണ്ട് കിട്ടാതിരിക്കില്ല. ജീവിതത്തിൽ ഇതൊക്കെ സഹിക്കണം, അതിന് ധീരനാകണം. കമോൺ. എന്റെ മോൻ ഒരുപാട് കറുത്തുപോയല്ലോടാ. കണ്ണിന് കാഴ്ച എത്ര പറ്റണില്ല. കാണാൻ നല്ല ചേലുണ്ട്. സാറിന് ചികിത്സയൊന്നും ചെയ്തില്ലേ അമ്മേ? ഏതാണ്ടൊക്കെ ചെയ്തു. റാഹേലും കിടപ്പിലാ മോനെ. ആ കുടുംബം, എന്റെ പിതാവേ. എന്താ അമ്മേ? ഒന്നുമില്ല, ഏതായാലും മോൻ അങ്ങേലോട്ടൊന്ന് ചെല്ലണം. ഞാൻ പോകുന്നു അമ്മേ. തങ്കമ്മ ഇങ്ങോട്ടൊന്നും വരാറില്ലേ? മോൻ പോയി ഒന്ന് എണ്ണ തേച്ച് കുളിക്കാം, അമ്മ എണ്ണ കാച്ചി വെച്ചിട്ടുണ്ട്. ശരി അമ്മ. Thank you.
എനിക്കത് സഹിക്കുവാൻ. നമുക്ക് എന്ത് ചെയ്യാൻ ഒക്കും? ദൈവനിശ്ചയം മാറ്റാൻ. തങ്കമ്മേ, ഈ കണ്ണീര് കാണാനാണോ ഞാൻ വന്നത്? എനിക്കിതിനെ സമയമുള്ളൂ തങ്കച്ച. എന്നെ ഓമനിച്ചവിടം എന്റെ അപ്പൻ. എന്നും വേദനകൾ വെച്ച് സൂക്ഷിക്കാൻ ഒക്കുമോ തങ്കമ്മേ? ഞാൻ എത്ര സഹിക്കും. തങ്കച്ചൻ വന്നപ്പോ എനിക്ക് കുറച്ച് ആശ്വാസമായി. തങ്കച്ചന്റെ വരവും കാത്ത് ഞാൻ ഇരിക്കുകയായിരുന്നു. ഇനി എന്റെ തങ്കമ്മ കഷ്ടപ്പെടാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കുകയില്ല. വിഷമിക്കാതിരിക്കും, ഞാനില്ല. എനിക്ക് ഈ ലോകത്തിൽ തങ്കച്ചനല്ലാതെ വേറെ ആരുമില്ല. അമ്മച്ചി സുഖമില്ലാതെ കിടപ്പിലാണ്, ഒന്ന് വീട്ടിലേക്ക് വരണേ. അതിന് പ്രത്യേകം ക്ഷണിക്കണോ? ഇതാ നോക്ക്, അമ്മച്ചിന്റെ തല എണ്ണ കോരി ഒഴിച്ചിരിക്കുന്നു. ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരട്ടെ. ഇതെന്ത് കരച്ചില്ല തങ്കമ്മേ? ഇവിടെ ഇരിക്കെ ചുമ്മാ എങ്ങനെ കരഞ്ഞാല്? കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ മതി കരഞ്ഞത്. ഒന്നിച്ചിരിക്കൂ തങ്കമ്മേ, ഒന്നിച്ചിരിക്കൂ, ഇല്ലെങ്കിൽ ഞാൻ വരില്ല. ചിരിക്കൂ. പട്ടാളക്യാമ്പിലും ഈ മുഖം ഞാൻ സ്വപ്നം കാണാറുണ്ട്. എന്താ എന്നെ കണ്ട് പേടിച്ചതുപോലെ നോക്കുന്നത്? പേടിയുണ്ട്, വലിയ പട്ടാളക്കാരനല്ല. അവിടെ വലിയ കഷ്ടപ്പാടാണ്. ആ കഷ്ടപ്പാടൊന്നുമില്ല, വല്ലാണ്ട് കറുത്തുപോയല്ലോ. ഇത് ഇത് ബൂട്ടിട്ട് പൊട്ടി തഴമ്പാണ്. എന്റെ കർത്താവേ, വേദന ഉണ്ടോ? ഈ കൈകൊണ്ട് തൊട്ടാൽ എന്റെ ഏത് വേദനയും പോകുന്നു. അമ്മച്ചി കഷായം കൊടുക്കാൻ നേരായി. ഇന്ന് വൈകിട്ട് വന്നതേ ഉള്ളൂ അമ്മേ. അവിടൊക്കെ സുഖമാണോ മോനെ? തരക്കിടില്ല അമ്മേ, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞു കാണുമല്ലോ. നല്ലതുപോലെ സംസാരിച്ച് കളിതമാശയും പറഞ്ഞിരുന്നത് പെട്ടെന്ന് എല്ലാം കഴിച്ചു കൂട്ടിയത് മക്കള്, ഞങ്ങളുടെ കഷ്ടകാലം. തങ്കമ്മ എനിക്കെല്ലാം എഴുതിയിരുന്നു. അമ്മച്ചിക്ക് എന്താ സുഖക്കേട്? സുഖക്കേട്? എന്നെ കൊണ്ടുപോകാനുള്ള സുഖക്കേട്? ദൈവം കൂടെ ഞങ്ങളെ കൈവിട്ടു മോനെ. അങ്ങനെയൊന്നും വിചാരിക്കരുത്, വെറുതെ മനസ്സ് പുണ്ണാക്കാതെ ധൈര്യമായിരിക്കൂ. ഞാനില്ലേ അമ്മച്ചിക്ക്? ഓർമ്മയില്ലാഞ്ഞിട്ടല്ല മക്കൾ, എന്നെ മറന്നിട്ടുമല്ല പോന്നു മോനെ. ഒരു തങ്കച്ച, ഒരു ഗ്ലാസ് കാപ്പ് കുടിക്കാം. തങ്കം എനിക്കൊരു വിരുന്ന് തരാൻ പോകുന്നു അമ്മച്ചി. നീ ഇവിടെ വിരുന്നുകാരനാണോ മോനെ? ചെല്ല, ചെന്ന് കാപ്പ് വാ. കൈ കഴുകാൻ മാത്രം ഇല്ല, എന്തോ ഇരിക്കുന്നു. കൈ കഴുകിയിട്ട് എന്താ കാര്യം? ഉണ്ണിയപ്പമെല്ലാം ഉണ്ടാക്കി തരുമെന്ന് വിചാരിച്ചതാ. ഒത്തിരി നാളായി ഉണ്ണിയപ്പം തിന്നിട്ട്. അതൊക്കെ ഇനി ഒരിക്കലാണ്. ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ ഒന്നുമില്ലാരും തങ്കച്ച. ഒരു മധുര കൊതി. ആരാ കൊതി പിടിപ്പിച്ചത് പറഞ്ഞേ? ഞാനാണോ? പിന്നല്ലാതെ വേറെ അവളുടെ വാങ്ങോ. പോറ്റിയും നമ്പീശനും നിനക്കിട്ടിരിക്കുന്ന പേരെന്താണെന്ന് അറിയാമോ? എന്തോന്നാ? ശ്രീമതി ഉണ്ണിയപ്പം. ഇതൊക്കെ അവരോട് ചെന്ന് പറഞ്ഞപ്പോഴും. ആ പറഞ്ഞാൽ എന്താ? ഞാൻ ലോകത്തുള്ള എല്ലാവരോടും പറയും എന്റെ തങ്കമ്മയെ കുറിച്ച്. നാണല്ലോ. നാണമോ? എന്തിനാ? എന്റെ പ്രിയപ്പെട്ട ഉണ്ണിയപ്പമേ. എന്തോ അതെല്ലാം പോട്ടെ, തങ്കമ്മ എനിക്ക് വേണ്ടി എന്താണ് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്? ഒരു പാവപ്പെട്ട പെണ്ണിന്റെ ജീവിതം, ഒരുപാട് വേദന തിന്നെങ്കിലും പരിശുദ്ധമായി സൂക്ഷിക്കുന്ന ഒരു മനസ്സ്, അതിൽ കൂടുതൽ എനിക്കൊന്നും തരാനില്ല തങ്കച്ച. എങ്കിൽ ഞാൻ ഭാഗ്യവാനാണ് തങ്കമ്മേ. നിൽക്കു തങ്കച്ച. ചേ, നിങ്ങൾ ആരാണ് മിസ്റ്റർ? ഏ, നിങ്ങൾ ആരാണ് എനിക്ക് മനസ്സിലായില്ലല്ലോ. അതുകൊണ്ടിപ്പോ കുഴപ്പമൊന്നുമില്ല. താനേതാ? എനിക്കും മനസ്സിലായില്ല. ഞാൻ ഈ അടുത്ത വീട്ടുകാരനാണ്. അടുത്ത വീട്ടുകാരൻ? നല്ല അയൽക്കാർ.
ഞാനേ ഇത്തിരി അകന്ന വീട്ടുകാർ. തങ്കച്ച നീ ഒന്ന് പോമോനെ. അമ്മച്ചി പോമോനെ. എന്തോ ഇവനാണോ നിന്റെ പട്ടാളക്കാരൻ? പട്ടാളൻ കമാൻഡർ. എടാ ഫിലിപ്പേ, നീ എന്തിനാ ഇപ്പൊ വന്നത്? തരാൻ പാടില്ലേ? പാടില്ല, ഇനി വീട്ടിൽ വരരുത്. അതെന്താ? എനിക്കിഷ്ടമല്ല, അതുകൊണ്ട്. എന്റെ പണം ഇഷ്ടമായിരുന്നു. പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് മടക്കിത്തരും. അതും പറഞ്ഞ് കയറി ഇറങ്ങാനുള്ള സ്ഥലമല്ലത്. 100 വട്ടം പറഞ്ഞു കഴിഞ്ഞു, ഇനി ഇവിടെ കാലം ഉത്തരുത്. നീ കടന്നു വിളയുന്ന തെണ്ടി പട്ടാളക്കാരനെ കണ്ടിട്ടാണോ? തെണ്ടി നിങ്ങളാണ്. തെണ്ടി നിങ്ങളാണ്. അമ്മച്ചി, അമ്മച്ചി, അങ്ങേലോട്ടം വന്നിരിക്കുന്ന ആരാണ് അമ്മച്ചി? അവൻ. അവൻ പറഞ്ഞമ്മച്ചി. നീ അതൊന്നും അറിയണ്ടോ? അതെനിക്കറിയണം. അവൻ ആ പ്രാമൂട്ടിലെ കൊച്ചുമങ്ങാനോടെ തലതെറിച്ച മോനെ, ആ ഫിലിപ്പ് ബച്ചൻ. അവനവിടെ എന്താ കാര്യം? അവനാ ഇപ്പോഴവിടെ അല്ല. അമ്മച്ചി, തങ്കമ്മ അവനെ കൊണ്ട് കെട്ടിക്കാൻ വേണ്ട വിചാരമുണ്ടോ? ഓ, കെട്ടിച്ചു വാഴിച്ചു. അവരല്ലേ ആള്. വലിയ കേൾവിദോഷമൊക്കെ ആയിരിക്കുക. നീ ആ വിചാരം മനസ്സിൽ നിന്ന് കളഞ്ഞു. നീ എനിക്ക് നിന്റെ ഒരു കാര്യവും കേൾക്കണ്ട. അദ്ദേഹം കാത്തിരിക്കുന്നുണ്ടാവും. പിന്നെ എന്തോ തങ്കച്ച, തങ്കച്ചന് തങ്കമ്മ അറിഞ്ഞൂടെ? പറയ തങ്കച്ച, പറയൂ, അറിഞ്ഞൂടെ? തങ്കമ്മേ, നിന്നെ ഞാൻ അറിഞ്ഞു, നല്ലതുപോലെ അറിഞ്ഞു കഴിഞ്ഞു. എന്നെ വിശ്വസിക്കുന്ന തങ്കച്ച, എന്റെ മുഖത്തോട്ട് നോക്കൂ. തങ്കച്ചൻ കൂടെ എന്റെ വരുത്ത എനിക്ക് വേറെ ആരുണ്ട്? എത്ര കാലമായി ഞാൻ ഈ വേദന സഹിക്കും. മതി പറഞ്ഞു, എല്ലാം നശിപ്പിച്ചിട്ട് വന്നിരിക്കുന്നു. നിനക്ക് കണ്ണുനീരും ഭംഗിയുള്ള വാക്കുകളും എവിടെ നിന്ന് കിട്ടി? നീ ഇത്ര അതപ്പതിച്ചു പോയല്ലോ, നിനക്ക് എങ്ങനെ എന്റെ ധൈര്യം വന്നു? തങ്കച്ച, ഞാൻ വഴിതെറ്റിപ്പോയിട്ടില്ല. എനിക്കൊരു രക്ഷയ്ക്കായിട്ട് തങ്കച്ചന്റെ വരവ് കാത്തിരിക്കുകയായിരുന്നു. എന്നെ വിശ്വസിക്കൂ, എന്റെ തങ്കച്ചൻ. എന്നെ വിശ്വാസമില്ല. ഇനിയും നിന്നെ ഞാൻ വിശ്വസിക്കണം, നിനക്കെന്നെ വിട്ടിയാക്കണം അല്ലേ? ഇറങ്ങു പുറത്ത്. എന്റെ കർത്താവ്, ഞാൻ പോകുന്നു തങ്കച്ച, ഞാൻ പോകുന്നു. എന്നെങ്കിലും തങ്കച്ചന്റെ ദുഃഖിക്കാതിരിക്കില്ല. എന്തോ നടാ ഇത്? അവളെ ശാസിക്കാനും ശിക്ഷിക്കാനും അവളെ നിന്റെ ആരാടാ? അവൾ ആരാണെന്നോ, അവളെന്റെ ആരാണെന്നോ അമ്മേ? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു, എല്ലാം മറക്കു കുഞ്ഞി. എല്ലാം എനിക്ക് മറക്കണം, മറക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ, മറക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ. Thank you.
സിംഗപ്പൂരിലോ പാരീസിലോ ഏറ്റുമാനൂരോ കോട്ടയത്തോ ചിറയിലോ തിരുവനന്തപുരം ഒക്കെ അല്ലേ, അതാണ് സിറ്റി. ഇങ്ങനെ ഏതാ സാറേ പട്ടാളത്തി ജമേദാരല്ലേ? പട്ടാളത്തി ജമേദാരോ അതോ തോട്ടിയോ? ചേച്ചേ അവമാനിക്കാടു, പുള്ളി നമുക്കുള്ള ഒരു പെണ്ണെ കെട്ടാണ്ടിരിക്കുക. താനറിയില്ലേ നമ്മുടെ തങ്കമ്മ. നിങ്ങൾ മനുഷ്യ ചുമ്മാ പെടത്തില്ലല്ലേ, ഈ സ്ഥലമെല്ലാം നിങ്ങളുടെ സ്വന്തമാണോ? ആറെന്ന് വെച്ചോ, അതിനിപ്പോ എന്തോ വേണം. ചേച്ചേ കളിയാക്കാട്, പുള്ളി നമ്മുടെ സ്വന്തമല്ല. സ്വന്തം എങ്ങനെ? ഞാൻ നിന്റെ തന്തയാണ്. തന്റെ ആരാണെന്ന് നിനക്കറിയാമോ? നീ തന്തക്ക് പറയുമോടാ? ഈ കടയുടെ മുൻപിൽ കിടന്നുകൊണ്ടിങ്ങനെ വഴക്കുണ്ടാക്കാതെ ഒന്ന് പോയാട്ടെ തങ്ങച്ച. നീ പട്ടാളക്കാരനാണെന്നുള്ള അഹങ്കാരമാണ്. ഞാനൊരു പട്ടാളക്കാരനാണ്, അതെനിക്ക് അഭിമാനമേ ഉള്ളൂ. ധൈര്യമുണ്ടെങ്കിൽ കുത്തടാ, ഉടനെടുക്കൂടാ.
അവന്റെ ധൈര്യം കണ്ടില്ലേ, വലിയ ചട്ടമ്പി. ഒന്ന് വീട്ടിൽ പോതമ്പ്ര. തങ്കച്ച അന്നിങ്ങ വാമോൻ, അന്നേ മോൻ നിനക്കെന്ത് പറ്റിയടാ ഞങ്ങളെ ഇങ്ങനെ വെറുക്കാൻ? എല്ലാരും ഞങ്ങളെ വെറുത്തു, അതിലെനിക്ക് പരാതിയോ സങ്കടമോ ഇല്ല. പക്ഷെ നീ അങ്ങനല്ലല്ലോ. നിങ്ങൾ നിങ്ങൾ എന്റെ ആരാണ്? എന്താ പറഞ്ഞേ, ആരാണെന്നും ആരുമല്ല. പക്ഷെ എനിക്ക് സാറിന് നീ ഒരു മോൻ തന്നായിരുന്നു, ഞങ്ങളുടെ മകക്ക് ജീവനായിരുന്നു. രണ്ടും രണ്ട് വീടല്ലായിരുന്നു, രണ്ട് ആത്മാക്കളല്ലായിരുന്നു. പക്ഷെ നിങ്ങൾ അതെല്ലാം നശിപ്പിച്ചു. ഞാൻ ഒന്നും പറയുന്നില്ല. മോനെ തങ്കച്ച, എനിക്കൊന്നും കേൾക്കണ്ട. അത് ഞാൻ എന്ത് വേണം, നമ്മൾ തമ്മിൽ എന്തിരിക്കുന്നു? തങ്കച്ചൻ എന്നെ അറിയുന്ന ഇന്നലെ മുതലല്ലേ ഞാൻ പറയുന്നതൊന്ന് കേൾ. ഞാൻ എന്തൊക്കെ പറയാൻ ആശിച്ചു എന്നെ അറിയാൻ തങ്കച്ചനെങ്കിലും. നിന്നെ ഞാൻ അറിഞ്ഞു തങ്കമ്മ, ആ കങ്കാണിയുടെ ലക്ഷപ്രഭുവാണ്, യോഗ്യനുമാണ്. നിനക്ക് നല്ലത് വരട്ടെ. കേൾക്കു തങ്കച്ച, ഞങ്ങൾ അയാളുടെ അടുത്ത് കടം മേടിച്ചു. വീട്ടിൽ ഒരു മണി അരി നാല് കാശോ ഇല്ലായിരുന്നു. ഉടയവനില്ലാത്ത കുടുംബത്തിന്റെ തങ്കച്ചനും അറിയാമല്ലോ ഞങ്ങൾ എന്ത് ചെയ്യും. ഇപ്പൊ ഉറ്റവനും ഉടയനും എല്ലാം ഉണ്ടായല്ലോ തങ്കച്ച. ഇങ്ങനെ മനസ്സ് വേദനിപ്പിക്കാം. നിനക്ക് മനസ്സുണ്ടായിട്ടല്ലേ വേദനിക്കുന്നത് തങ്കച്ച. എനിക്കൊന്നും വേണ്ട, എന്നെ വെറുക്കരുത്. തങ്കമ്മ എന്നൊന്നും വിളിക്കും. സ്നേഹം പറഞ്ഞൊരു വാക്ക് കേൾക്കാൻ ഞാൻ കൊതിക്കുന്നു തങ്കച്ച, ഞാൻ കൊതിക്കുന്നു. ഒന്ന് വിളിക്ക തങ്കച്ച. ആ
താൻ ഇത്ര ബുദ്ധിശൂന്യനാണല്ലോ. ഞാൻ തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞു. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ എത്ര ശ്രമിച്ചിട്ടും ഈ ഹൃദയവേദന സഹിക്കാൻ ഒക്കുന്നില്ല. കഷ്ടം. അതിനിങ്ങനെ നശിക്കുകയാണല്ലേ വേണ്ടത്? സ്നേഹത്തിന്റെ പേരിൽ വ്രണപ്പെട്ട ഒരു ഹൃദയം സ്നേഹം കൊണ്ട് മാത്രമേ ഉണങ്ങൂ. തങ്കച്ച, എന്തിനാണ് ഇങ്ങനെ കുടിച്ചു നശിക്കുന്നത്? തങ്കച്ചനെ മാത്രം ആശ്രയിച്ചു കഴിയുന്ന ഒരു അമ്മയും പെങ്ങളും വീട്ടിലുണ്ട്. അത് മറക്കരുത്. എന്റെ അമ്മയും പെങ്ങളും. ഞാൻ കുടിക്കില്ല, ഞാൻ ഇനി കുടിക്കില്ല. ഇത് സത്യമാണല്ലോ. സത്യം. ആ നാളെ നമ്മുടെ ഗ്രൂപ്പ് മൂവ്മെന്റ് ഉണ്ടെന്ന് കേട്ടു. എങ്ങോട്ട്? കോഹിമയിലേക്കായിരിക്കും. ആ തങ്കച്ചൻ പോയി ചെന്നിടന്ന് ഉറങ്ങും. ചെല്ലോ, ഗുഡ് നൈറ്റ്. ഞാൻ അങ്ങയിൽ അമ്മച്ചിട്ട് പറഞ്ഞിട്ട് വന്നേക്കാൻ ചിട്ടപ്പ. അമ്മച്ചി, 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 വാമോളെ ഇനി കയറി വാ. ഞാനിവിടെ പോവുകയാണ് അമ്മച്ചി. നീ എങ്ങും പോവണ്ട മോളെ. നിനക്ക് എന്റെ കൂടെ താമസിക്കരുത്. നീ എന്നെ അന്യവളായിട്ട് കരുതണ്ട. നിന്റെ അമ്മച്ചിയെ പോലെ വിചാരിച്ചാ മതി. വേണ്ട അമ്മച്ചി, അമ്മച്ചിയുടെ മോന്റെ കണ്ണിൽ ഞാനൊരു കുളിർദാത്തവള. അങ്ങനെ കുളിർദാത്തവള ഞാൻ ഇവിടെ താമസിക്കില്ല അമ്മച്ചി, താമസിക്കില്ല. വാശി പിടിക്കാ തങ്കമ്മ, എന്റെ മോളല്ലേ. അമ്മച്ചി പറയുന്നത് കേക്ക്. അങ്ങനെ പറയണ്ട അമ്മച്ചി. മോളെ സ്കൂള് വിട്ട് വരുമ്പോ അവളുടെ തങ്കമ്മ ചേച്ചി പോയിന്ന് പറയണേ. എന്നെ മറക്കരുതേ അമ്മച്ചി, എന്നെ മറക്കരുത്. ഞാൻ പോകും. നിന്റെ ഇഷ്ടം, എനിക്കൊന്നും പറയാനില്ല. എനിക്ക് ആരുടെ പിടക്കമില്ല മോളി. എല്ലാം അറിയുന്ന ഒരു ദൈവം. ദൈവത്തിന്റെ മുൻപിൽ ഞാൻ കുറ്റക്കാരിയാവുകയില്ല. വിശ്വസിക്കാൻ എഴുതുന്നതല്ല, മാപ്പപേക്ഷയും മതി. എന്റെ അമ്മച്ചി മരിച്ചു. ഈ ഭൂമിയിൽ ഇന്ന് എന്നെ സ്നേഹിക്കുന്ന ആരുമില്ല. Thank you.
വീരന്മാരാം പടയാളികളെ, കർമ്മഭൂമിനാക്കരവാളൂറിയ ദേശഭക്തി തന്നലയാളികളെ, കർമ്മഭൂമിനായി കരവാളൂരിയ ദേശഭക്തി തന്നലയാളികളെ, നിങ്ങൾ തന്ന പദാനവും അമ്മയ്ക്കെന്ന അഭിമാനവും, നിങ്ങൾ തന്ന പദാനം അമ്മയ്ക്കെന്ന അഭിമാനം. ഭാരതമേദിനി പോറ്റി വളർത്തിയ വീരന്മാരാം പടയാളികളെ, തുംഗവീരരാം ബംഗാളികളെ, ബംഗാളികളെ ബംഗാളികളാം പഞ്ചാബികളെ, പഞ്ചാബികളെ ഭവാൻ പോറ്റിയ കുമയോണികളെ, കുമയോണികളെ സമരവീരരാം പൊറിയാക്കാരെ, ഉത്തമ ചരിത മറാഠാനാട്ടിൻ പുത്രന്മാരെ, ഗുജറാത്തികളെ നിങ്ങൾ തന്ന അവദാനം അമ്മയ്ക്കിന്ന അഭിമാനം, നിങ്ങൾ തന്ന അവദാനം അമ്മയ്ക്കിന്ന അഭിമാനം. ഭാരതമേദിനി പോറ്റി വളർത്തിയ വീരന്മാരാം പടയാളികളെ, രാജപുത്രരെ രണനായകരെ, രണനായകരെ വിശാലാന്ധ്രതം വീരന്മാരെ, വീരന്മാരെ കന്നട ഭൂമി തനയന്മാരെ, തനയന്മാരെ എൻ തമിഴ്നാട്ടിലെ ധീരന്മാരെ, മലമകളാകിയ കേരളമാതൻ മടിയിലുണർന്നൊരു മലയാളികളെ, നിങ്ങൾ തന്ന അവദാനം അമ്മയ്ക്കിന്ന അഭിമാനം, എന്തിലും ഏതിലും ഇന്ത്യ എന്നൊരു ചിന്തയിലമരും പോരാളികളെ, എന്തിലുമേതിലും ഇന്ത്യ എന്നൊരു ചിന്തയിലമരും പോരാളികളെ, ഒരേ രക്തമാർന്നൊരേ ലഹരിയിൽ രഥം തെളിക്കൂ തേരാളികളെ, തേരാളികളെ ഒരേ രക്തമാർന്നൊരേ ലഹരിയിൽ രഥം തെളിക്കൂ തേരാളികളെ, നിങ്ങൾ തന്ന വരാനം അമ്മയ്ക്കുന്ന അഭിമാനം, നിങ്ങൾ തന്ന വരാനം അമ്മയ്ക്കുന്ന അഭിമാനം. Keep him under the same prescription. Yes, Doctor. Give him the good day. Madakanda. Salad, hurry. Much better. Sister, you don't have to go to the house. Where are you? Where are you? Sister. Sister, I'm going to go to the house. Oh, oh. അല്ല, മലയാളം പറയുന്നത് കേട്ട് ചോദിച്ചു പോയതാണ്. വേണമെങ്കിൽ ആരും കേൾക്കാതെ പെങ്ങളെന്ന് വിളിച്ചോളൂ. മൈ പാർട്ടി സാളേ സിസ്റ്റർ. പേരറിയണ നിർബന്ധമുണ്ടോ? ലിസി. നമ്മ നായക് സ്റ്റീഫൻ കണ്ണാച്ചേ. സ്റ്റീഫൻ എല്ലാം രക്ഷപ്പെട്ടു എന്നാണ് അറിവ്. ഞാൻ മരിച്ചു പോന്ന് വിചാരിച്ചു. ഇല്ലേ സിസ്റ്റർ? ആരും മരിച്ചു പോകുന്ന് ഞങ്ങൾ വിചാരിക്കാറില്ല. എന്താ, മരിക്കാൻ ഭയമാണോ? ശരിക്കും ഭയവുമില്ല, ഇഷ്ടവുമില്ല. മരിച്ചാൽ ആരും കരയാനില്ലേ? അമ്മയും പെങ്ങളും ഉണ്ട്. പിന്നെ ആരുമില്ലേ? പിന്നെ സിസ്റ്റർ കരയുമോ? ഞങ്ങൾ കരയാറില്ല. അതിരിക്കട്ടെ. ആരാണ് ഈ തങ്കമ്മ?
എന്റെ ആരുമല്ല സിസ്റ്റർ. പിന്നെ ബോധമില്ലാതെ കിടന്നപ്പോൾ തങ്കമ്മ എന്ന് വിളിച്ച് കരയുന്നത് കേട്ടല്ലോ. തങ്കച്ച, ഈ കത്ത് തങ്കച്ചന്റെ ഉടുപ്പിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയതാണ്. സിസ്റ്റർ, തങ്കമ്മ അവളെന്റെ സ്വന്തമായിരുന്നു, സർവസ്വമായിരുന്നു. ഒടുവിൽ അവളെന്നെ ചതിച്ചു. ആ ബന്ധം അവസാനിച്ചു സിസ്റ്റർ. നിങ്ങൾക്ക് ആ ബന്ധം അത്ര നിസ്സാരമായിരുന്നു, അല്ലെങ്കിൽ ഇത്ര ക്ഷണം അത് അവസാനിപ്പിക്കാൻ സാധ്യമല്ലല്ലോ. ആ ബന്ധമായിരുന്നു സിസ്റ്റർ എന്റെ ജീവിതത്തിലെ എല്ലാ ആശകളും. ആ കഥ മുഴുവൻ ഞാൻ പറയാം, കേൾക്കണം. ഞാൻ പിന്നീടെന്ന സൗകര്യമായിട്ട് കേൾക്കാം. ആര് പറഞ്ഞു വിശ്വസിക്കണമെന്ന്? നിങ്ങളെ വിശ്വസിപ്പിക്കാനൊന്നുമല്ല അവൾ എഴുതിയത്, മാപ്പ് ചോദിച്ചുമല്ല. ആണോ മതി പറഞ്ഞത്? നിങ്ങൾ അവളെ ഭാഗം പിടിച്ച് പറയുകയാണ് സിസ്റ്റർ. എനിക്കതല്ലല്ലോ ജോലി. ഞാനതെല്ലാം മറക്കാൻ ശ്രമിക്കുകയാണ് സിസ്റ്റർ, മറക്കാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾക്കതിന് എളുപ്പം സാധിക്കും, അത്ര കഠിനമാണ് നിങ്ങളുടെ ഹൃദയം. അല്ല സിസ്റ്റർ, ഞാൻ ഇത്ര പാടുപെട്ടിട്ടും അവളെ മറക്കാൻ കഴിയുന്നില്ല. പക്ഷേ അവളെന്നെ അവൾ എന്ത് ചെയ്തു? നാട്ടുകാർ പറഞ്ഞെല്ലാം അപ്പടിയെ നിങ്ങൾ വിശ്വസിച്ചു. അവൾക്ക് പറയാനുള്ള എന്തെങ്കിലും നിങ്ങൾ കേട്ടോ? ഒരു വാക്കെങ്കിലും. നിങ്ങൾ അവളെ ജീവനേക്കാൾ സ്നേഹിച്ചിരുന്നു എന്ന് പറഞ്ഞല്ലോ. അതെ സിസ്റ്റർ, അവളെനിക്ക് ജീവനായിരുന്നു. അവളുടെ അപ്പം മരിച്ചു, അമ്മ കിടപ്പിലായി, ആ കുടുംബത്തിന് ഇനി ആരുണ്ട് രക്ഷ? നിങ്ങൾ എന്തുകൊണ്ടാ കങ്കാനിയുടെ കടത്തിന്റെ ചുമതല ഏറ്റില്ല? അവൾ ചീത്തയായെങ്കിൽ ഒരിക്കലും ഇത്തരം ഒരു കത്ത് നിങ്ങൾ കഴുകുകയില്ലായിരുന്നു. അത് തീർച്ചയാണ് തങ്കച്ച. സിസ്റ്റർ, ഇന്ന് അവളുടെ നില എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? നിങ്ങളാണ് തങ്കമ്മയോട് ഏറ്റവും വലിയ പാപം ചെയ്തിട്ടുള്ളത്. ഞാൻ എന്ത് വേണം സിസ്റ്റർ, ഞാൻ എന്ത് വേണം? തങ്കച്ച, അടുത്ത പ്രാവശ്യം ലീവിൽ പോകുമ്പോൾ തീർച്ചയായും തങ്കമ്മയെ പോയി കാണും. അവൾക്ക് ഈ ലോകത്തിൽ മറ്റാരുണ്ട് നിങ്ങളല്ലാതെ? തങ്കമ്മ തെറ്റുകാരിയല്ല, അല്ലേ സിസ്റ്റർ? അല്ല, തങ്കമ്മ തെറ്റുകാരിയല്ല, തീർച്ചയായും അല്ല ഞാൻ പറയാൻ തങ്കച്ച. കുറുപ്പച്ചൻ കോടതിയിൽ നിന്നായിരിക്കുമല്ലേ ഇന്ന് ആരെങ്കിലും എല്ലാം അറസ്റ്റ് ജപ്തിയാ വെച്ചിട്ടുണ്ട്. ഇങ്ങക്ക് ഈ കേസും വ്യവഹാരം ഇല്ലാണ്ട് സാഹസം വിടാൻ പറ്റൂലേ? ഇന്ന് ഒരു വിധി ന്യായമുണ്ടായിരുന്നു. ഒരു പോയിന്റിലാണ് ആ പരമേശ്വരൻ ഇരടിച്ചു കളഞ്ഞത്. പക്ഷെ കേസ് കേൾക്കണമെങ്കിൽ അയ്യങ്കാർ അദ്ദേഹത്തിന്റെ ബെഞ്ചിൽ കയറണം. ആ ഇങ്ങള് ബെഞ്ചേരിന്ന് മയ്യത്താവുകയുണ്ട് പഹയ. എന്താ മോളെ? എടാ മമ്മു, ഞാൻ നീ വല്ല കിണറ്റിൽ വീണോ? പാമ്പ് കടിച്ചിട്ട് ആ ഒന്ന് മുണ്ടാണ്ടിട്ട കുഴിപ്പേ. കോഴിയാക്കാൻ തുടങ്ങിയ ആര് പറഞ്ഞാ ഞാൻ കോഴി കെട്ടണം? എടാ പട്ടാളത്ത് കോഴി കെട്ടാന്ന് പറഞ്ഞാലേ ആ കേസ് ക്രിമിനൽ അറിയാവോ? പട്ടാളത്തിൽ കോഴി അപ്പൊ ഞമ്മടെ കോഴിയൊക്കെ ഹജ്ജില് പോയാ? അതാ ഞമ്മള് ചോദിക്കുന്നത്, മനസ്സിലായ? എടാ മമ്മൂഞ്ഞ്, നിന്റെ മാമയുടെ കോഴിയൊന്നടാ പകുതിരില്ല പാതിരായി കിടന്ന് പോകുന്നത്. മാമാടെ സ്വഭാവം അതാണ്. അല്ലേ, ഇത് കോഴിയാണോ? അയ്യോ, ഇത് കോഴി തന്നെ. എടാ ഞാൻ എന്റെ പോക്കറ്റ് ഞങ്ങളുടെ ഓസിയുടെ കമ്പി ആയിരുന്നല്ലോ ഇട്ടിരുന്നത്. അത് ഞമ്മള് കാണിച്ചു തരാം. പോച്ചുസാർ പറഞ്ഞതിന്റെ പേര് ഞമ്മള് വിടുകയാണ് കേട്ടോ. അപ്പൊ ഇങ്ങള് ഭരണ വഴിയാ? അപ്പൊ പോച്ചു സാറേ, ഞങ്ങളുടെ ക്യാപ്റ്റൻ സാഹിബിനെല്ലാം സുഖം തന്നെയാണോ? ക്യാപ്റ്റൻ സാഹിബ് മദാമയാണ്. ഈ അലേഖന്റെ പൊടി കൂടെ കൊണ്ടു പോടാ. മമ്മൂ ഞാൻ വാ, ഇവിടെ ഇവിടെ വരെ. എന്താണ്ടാ ഇതൊക്കെ? എന്നെ പട്ടാളത്തിൽ ചേർത്തി തരാന്ന് പറഞ്ഞാണ് അയാൾ ഇതൊക്കെ ചെയ്യിച്ചത്. ഞാൻ എന്തായാലും പട്ടാളത്തിൽ പോവുകയാണ്. പോവുകയാണല്ലേ, വേഗം പൊയ്ക്കോ. ബ്രദർ വണ്ടി തെറ്റിക്കണ്ട, പൊയ്ക്കോ പൊയ്ക്കോ. ആ കദീശ, ആ തെക്കേ ചായപ്പിൽ എന്റെ ഒരു വെൽറ്റ് കിടപ്പുണ്ട്, അതിങ്ങോട്ട് എടുത്തോ. എന്നിട്ടേ നീ എന്നെ അങ്ങോട്ട് മറന്നു മാമ, ഞാൻ പോയിട്ട് വരാം. പാപ്പ വേണ്ട, പാപ്പ സൈക്കിൾ കടയിൽ ഇരിക്കാൻ നമുക്ക് ഒരു ആള് വേണ്ടേ? അതിനവൻ ഇരിക്കണ്ടേ മോളെ? ഞാൻ ഇരുത്തിക്കാം പാപ്പ. ആ നീ അവനക്ക് ബുദ്ധി പറഞ്ഞു വന്നേ. Oh, yeah.
അച്ചാ അമ്മച്ചി വിളിക്കുന്നു. അമ്മേ ഞാൻ നാളെ പോയി തങ്കമ്മ ഒന്ന് കണ്ടിട്ട് വരട്ടെ. നീ അങ്ങോട്ടുള്ള വഴി അറിയുമോ? നീ ഒരു പള്ളിയുടെ അടുത്തെങ്ങോട്ടാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് സാരമില്ലമ്മേ, ഞാൻ ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലായിക്കൊള്ളാം. അവള് പോയിട്ട് ഒന്നൊന്നര വർഷമായി. പാവം, എങ്ങനെ കഴിയുന്നു എന്തോ. അമ്മേ ഞാൻ അവളെ കൂട്ടിക്കൊണ്ടു പോരട്ടെ. അവൾ വരുമെങ്കിൽ കൊണ്ടുപോരാ മോനെ, പക്ഷെ അവിടെ ചിറ്റപ്പനോട് വിവരമെല്ലാം പറഞ്ഞിട്ട് വേണം. അപ്പൊ നീ നാളെ രാവിലെ നേരത്തെ പോന്നു അതോ? ഞാൻ നാളെ നേരത്തെ പോവാം. അമ്മച്ചി ചേച്ചിക്ക് എന്തെങ്കിലും പലഹാരമുണ്ടാക്കി വെക്കണം. ചേച്ചി ഇങ്ങ് വരട്ടെ, ഞാൻ ചേച്ചിയോട് മിണ്ടില്ല. വേണ്ട വേണ്ട, നമുക്ക് രണ്ടുപേർക്ക് മിണ്ടണ്ട. ഓ അപ്പൊ ചേച്ചി കരഞ്ഞാലോ? കരഞ്ഞാലോ? അയ്യോ വേണ്ട, പാവം നല്ല ചേച്ചി. ഇവിടെ ആരുമില്ലേ? ആരുമില്ലേ? നിനക്കതിന് കഴിയും? എന്തിനാണ് ഇപ്പൊ ഇവിടെ വന്നത്? എന്റെ മൃതദേഹം കാണാനാണ്? അതിനാണോ ഇനി വന്നത്? എല്ലാം കെട്ടടങ്ങിയതായിരുന്നു. ഇനിയും എന്റെ ഉള്ളിൽ തീ കൊളുത്തത് എനിക്ക് താങ്ങാനാവില്ല. അത്രമാത്രം ഞാൻ തകർന്നു കഴിഞ്ഞു. കുറ്റബോധത്തോടുകൂടിയാണ് തങ്കമ്മേ ഞാനിവിടെ വന്നിട്ടുള്ളത്. ഞാൻ തെറ്റുകാരനാണ്, സമ്മതിക്കുന്നു. പക്ഷേ ഞാൻ ഹൃദയം നൊന്ത് മാപ്പ് ചോദിക്കുകയാണ്. കഴിഞ്ഞതെല്ലാം മറക്കൂ തങ്കമ്മേ, മറക്കൂ. എങ്ങനെ മറക്കും? കഴിഞ്ഞതൊക്കെ മറക്കാൻ എനിക്ക് സാധ്യമല്ല. ഞാൻ എന്തൊക്കെ സഹിച്ചു. വരേണ്ട സമയം കഴിഞ്ഞുപോയി. എല്ലാം അവസാനിച്ചു തങ്കച്ച, എല്ലാം അവസാനിച്ചു കഴിഞ്ഞു. ഇല്ല തങ്കമ്മേ, നമ്മുടെ ബന്ധം അങ്ങനെ അവസാനിക്കുകയില്ല. നിന്നെ ഞാൻ തെറ്റിദ്ധരിച്ചു, ആട്ടിപ്പുറത്താക്കി. നിന്നെ കുറിച്ച് ഓർത്ത് ഞാൻ തീ തിന്നുകയായിരുന്നു. തങ്കമ്മേ, തങ്കമ്മേ, ഞാൻ വന്നത് എന്നെ വേദനിപ്പിച്ചത് പോരെ, ഞാൻ നശിച്ചത് പോരെ. കണ്ടോ തൃപ്തിയായോ? ഞാൻ ഈ ഗതിയിലായി തങ്കച്ചൻ കാരണമാണ്. ഇനി എന്നെ കാണാൻ ഇവിടെ വരരുത്. തങ്കമ്മേ, നിന്നെ കൂട്ടിക്കൊണ്ടുപോകാൻ ഞാൻ വന്നതാണ്. ഞാൻ പറയുന്നത് കേൾക്കൂ, എന്റെ കൂടെ പോരൂ. എന്റെ തങ്കമ്മയല്ലേ? അല്ല, ഞാൻ തങ്കച്ചന്റെ തങ്കമ്മയല്ല. ഞാൻ ഇന്ന് വേറെ ഭാര്യയാണ്. പോകൂ തങ്കച്ച, അവിടുന്ന് പോകൂ. ഇവിടുന്ന് പൊയ്ക്കൊള്ള, ഞാൻ പൊയ്ക്കൊള്ളാം തങ്കമ്മേ. ഇനി ഞാൻ മരില്ല തങ്കച്ച. ഞാൻ എന്നും തങ്കച്ചന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അമ്മച്ചി, മോളി, ഞാൻ ചോദിച്ചതായി പറയാം. പൊയ്ക്കോളൂ തങ്കച്ച, പൊയ്ക്കോളൂ. ആരാ? മാവേലിക്കരയിൽ നിന്നും വന്നതാ. എവിടെ നിന്ന് വന്നെന്നല്ല, ആരാന്നോ ചോദിച്ചെ? തങ്കമ്മയുടെ വീട്ടിന്റെ അടുത്ത് നിന്ന്. ഓ മനസ്സിലായി, മനസ്സിലായി. തൊട്ടടുത്ത വീട്. അങ്ങനെ പറഞ്ഞാട്ടെ, തങ്കമ്മയെ കണ്ടിട്ട് ഒത്തിരി നാളായി. അല്ലയോ, കാണാൻ വന്നിരിക്കുക. നിന്റെ പഴയ കൂട്ടുകാരൻ അല്ലിയോടി. തല്ലാതെ ഞാൻ പറയുന്നൊന്ന് കേൾക്കും മനുഷ്യ. എന്റെ ഭർത്താവാണ് എന്നെ തല്ലുന്നത്. എന്ത് വേണം നിങ്ങൾക്ക്? എന്ത് വേണം?
തങ്കമ്മ. വിളിച്ചു വരുത്തിയിരിക്കുന്നു. അഴിയണി. അല്ല, ഞാൻ വിളിച്ചു വരുത്തിയില്ല. നീ വിളമ്പി വെക്കുമ്പോഴൊക്കെ വന്നിരുന്ന് കഴിക്കാൻ ഞാനാരാ ഞാനാരാ
എന്തെങ്കിലും നിനക്ക് ആ വിചാരം ഉണ്ടായിട്ട് വേണം. അരി ഇപ്പഴേ കിട്ടിയുള്ളൂ. എന്തോ? അരി ഇപ്പഴേ കിട്ടിയുള്ളൂ. പിന്നെ നിന്റെ നേരത്തിനും സമയത്തിനും ഒക്കെ അരി എടുത്തു തരാൻ നിന്റെ തങ്ക ഇല്ലയോ കട വെച്ചിരിക്കുന്നത്? ദൈവത്തിന്റെ ഏകപുത്രൻ കർത്താവ് മാത്രമേ ഉള്ളടി. മനുഷ്യനായി പാടുപെട്ടു കുരിശിന്മേൽ മരിച്ചു. എടി തങ്ങമ്മ പെണ്ണെ, നീ കഞ്ഞുടിച്ചോടി. എടി നീ കഞ്ഞുടിച്ചില്ലോ? എന്താ കഞ്ഞുടി? കഞ്ഞെടുത്ത് കുടിക്കാനാ പറഞ്ഞ? ഇവിടെ വന്നിരിക്കും. നീ പട്ടിണി കിടന്ന് വല്ലതൊക്കെ വരത്തിയേക്കി ഞാൻ പറഞ്ഞേക്ക. ഞാൻ പിന്നെ ആർക്കു വേണ്ടി ആടി കഷ്ടപ്പെടുന്നത്? എനിക്കിന്ന് വേണ്ട, ഞാൻ അല്പം ഓറ എന്നാകാനെ. നമ്മള് വിചാരിക്കുന്ന പോലൊക്കെയാണോ കാര്യങ്ങൾ നടക്കുന്നത്? എനക്കെ ഇരിക്കും. കുട്ടപ്പന്നാരെ രണ്ട് ചായ അടിക്കണം. ഓച്ചി, നമ്മുടെ നമ്പീശ മരിച്ചവരും അറിഞ്ഞിരിക്കുന്നുണ്ട്. അറിഞ്ഞു, നമ്മുടെ ദേറാൻ പറഞ്ഞു. വലിയ കഷ്ടമായി. ഞങ്ങളുടെ ഒരു ചായ എനിക്ക് കൊടുക്കാടും. കാശില്ലാതെ എനിക്ക് ചായ ഞാൻ തരികയാണ്. കുട്ടപ്പന്നാരെ ഒരു ചായ അയാൾക്കും കൊടുക്കണം. എടാ ഒരു ചായ കൊടുക്കണം. എടാ എന്റെ കാശുണ്ടായിരുന്നപ്പോ നീയൊക്കെ എത്ര ഭിന്നനാണാ. ഇതൊക്കെ കണ്ടമാനം നടന്ന് നശിപ്പിച്ചപ്പോഴും ഓർക്കണം. നന്ദി കേട്ടവനെ. ഞാൻ നന്ദി കേട്ടവൻ അതെല്ലാവരും പറഞ്ഞു. തങ്കച്ച, എനിക്ക് തങ്കച്ചനോട് കാര്യം പറയണം. തങ്കച്ചൻ പെണ്ണ് കെട്ടിയു. ഞാൻ പട്ടം കെട്ടി. നിനക്കെന്ത് വേണം? ഇല്ലെങ്കിൽ തങ്കമ്മയെ തന്നെ കെട്ടണം. എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തുകൊള്ളു. തങ്കമ്മ ഒരു മാലാഖയാണ് തങ്കച്ച. ഞാൻ അവളുടെ മുമ്പിൽ തോറ്റുപോയി. നിങ്ങളെ എത്രമാത്രം ദ്രോഹിച്ചു എന്നറിയാമോ? ഞാൻ എനിക്കത് തങ്കച്ചനോടൊന്ന് പറയണമെന്നുണ്ടായിരുന്നു. സാരമില്ല തങ്കച്ച്, കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കരുത്. ഈശ്വരൻ വലിയവനാണെന്ന് പറയുന്നത് ഇതാ. തന്തയോട് പിണങ്ങി ഉള്ള ഭാഗം വാങ്ങിച്ചെല്ലാം നശിപ്പിച്ചു. കുത്തുകേസായി, തല്ലുകേസായി, ജയിലുമായിരുന്നു. സ്വാമി സർ, എനിക്ക് തങ്കച്ച നമുക്ക് പോ. ഞാൻ നാളെ പോവുകയാണ്. നാളെ എന്നെ ബർമ ഫ്രണ്ടിലേക്ക് പോസ്റ്റ് ചെയ്തിരിക്കുക. അപ്പൊ ഞാനും നാളെ കൂടെ വരുന്നുണ്ട്. നിന്റെ ലീവ് കഴിഞ്ഞില്ലല്ലോ. ലീവ് കഴിഞ്ഞിട്ടില്ല എങ്കിൽ നാളെ ഞാനും കൂടെ വരുന്നുണ്ട്. അപ്പൊ നാളെ കാണാം. രാത്രി ഇടവഴി കൂടെ സൂക്ഷിച്ചു പോണേ. കുട്ടപ്പന്നാരെ ഗ്ലാസ്. എന്നെ പിടിക്കാൻ പോലീസ് വരുന്നു. പോലീസോ? എന്തിന്? വഴക്കുണ്ടായി. ഞാൻ അവനെ കുത്തി കൊല്ലാൻ കരുതി കൊണ്ട് കുത്തി. എന്റെ ദൈവമേ, ആരാണ്? മുണ്ട നാട്ടിലെ പറ്റത്. നീ പോലീസിന് വിളിച്ചു വരുത്തും. അവൻ കുത്തുകൊണ്ട് മരിച്ചുപോയി. നിന്റെ തങ്കച്ചൻ നിന്നെ കഥ എന്നെ പോലീസ് കൊണ്ടുപോകുന്നതല്ല. മോൾ നീ ഓടുന്നു. തങ്കമ്മ കുഞ്ഞിനെ നോക്കിക്കൊള്ളേ. ഒന്ന് പറയും തങ്കച്ചനാണ്, ഒന്ന് പറയും തങ്കച്ചൻ. പോകുന്നു അകന്ന് കുഞ്ഞ്. തങ്കച്ച, തങ്ക
മികച്ച ആളാപ്പാടൊന്നും മാറിട്ടില്ലേ പക്ക മിലിറ്ററി തങ്കച്ചനോടെ ഇപ്പൊ ഇവിടെ എത്തും പോറ്റി ഇങ്ങോട്ട് പോസ്റ്റ് ചെയ്ത് വിവരം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓടി തങ്കച്ചൻ പോറ്റിയുടെ കുടവുണ്ടിയല്ല അങ്ങ് പറ്റിയല്ലോ നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഇപ്പൊ എത്ര നാളായിരിക്കും ഒരു ഒന്നൊന്നര കൊല്ലമായി കാണില്ല അല്ല പോറ്റിയെ കണ്ടപ്പോ തങ്കച്ചൻ ഉത്സാഹവും വന്നല്ലോ എവിടെയൊക്കെ പോയിരുന്നു അയ്യോ ഇനി കാണാത്ത രാജ്യങ്ങളൊന്നും അത് പോട്ടെ ലീവിലൊക്കെ പോറുണ്ട് അമ്മക്കും പെങ്ങൾക്കും സുഖം തന്നെയാണ് ആ കഴിയുന്നു നമ്മുടെ ബോറൽ ഗ്രൂപ്പ് ഇപ്പൊ എവിടെയാണ് അയാള് ലീവ് പോയിരിക്ക പോറ്റിയുടെ മീശയൊക്കെ അങ്ങ് ജോറായി പോയല്ലോ ഇപ്പൊ പണ്ടത്തെ പോലെ നാണമുണ്ടോ പിന്നെ നമ്മുടെ കുഞ്ഞിരാ മരിച്ചു മരിച്ചു ശത്രു സൈന്യം അതിർത്തിയിലെത്തിയിട്ടുണ്ട് അവിടെ ഒരു പാലമുണ്ട് അതാണ് അവർക്ക് ഇന്ത്യയിൽ വരാനുള്ള ഏക മാർഗം അത് തകർക്കണമെന്നാണ് Your name? Tangachan. Very good. Naik Stephen. Chalaya. Uttam Singh. Now pay attention carefully. This is our camp. From this camp, we go down this road till we come to this diversion. From this diversion, we come to this forest. From the forest, we come to the river. From the river, we go on to this waterfall. Here is the bridge. And Uttam Singh, you keep watch here. You come with me.
എനിക്ക് വേണം സ്റ്റീഫൻ. എന്താ സ്റ്റീഫൻ എന്നോട് സത്യം ചെയ്യൂ. സമാധാനമായിരിക്കും സ്റ്റീഫൻ. സമാധാനമായിട്ട് തങ്കച്ച പറയൂ. സ്റ്റീഫൻ തങ്കച്ച അമ്മണിയും തങ്കച്ച വിവാഹം കഴിക്കൂ. ഞാൻ ചെയ്യാം സ്റ്റീഫൻ, ഞാൻ ചെയ്യാം. സമാധാനമായിരിക്കൂ, തീർച്ചയായും ചെയ്യാം. സമാധാനമായിരിക്കൂ തങ്കച്ച. സ്റ്റീഫൻ, സ്റ്റീഫൻ, സ്റ്റീഫൻ. Hand over his personal belongings to his mother. Yes, sir. And from tomorrow, you will be granted leave. ഇതാണ് സ്റ്റീഫന്റെ അമ്മയും പെങ്ങളും. ഇതെല്ലാം സ്റ്റീഫൻ അയാളുടെ പെങ്ങൾക്ക് വേണ്ടി വാങ്ങിവെച്ചതാണ്. ഞാൻ എങ്ങനെ അവരെ സമാധാനപ്പെടുത്തും? അവരറിഞ്ഞിരിക്കില്ലേ? ഒഫീഷ്യലായി അറിയിച്ചിട്ടുണ്ട്. എന്റെ പൊന്നു മോനെ ഒരു കണ്ണ് കാണാൻ കഴിഞ്ഞില്ലല്ലോ. വന്നതെല്ലാം വന്നു, അതെല്ലാം ദൈവനിശ്ചയമാണെന്ന് വിചാരിച്ച് സഹിക്കുക. സഹിക്കാനൊക്കണ്ട മോനെ, ഞങ്ങൾ എന്ത് തെറ്റ് ചെയ്തു കർത്താവേ? ഞങ്ങൾക്ക് ഇനി ആരാ ഉള്ളത്? ഞാൻ ഈ പെങ്കൊച്ച നിയമിച്ച് എന്ത് ചെയ്യും? സ്റ്റീഫന്റെ പെട്ടിയാണ് ഇത്. അമ്മണിക്ക് തരാനായി സ്റ്റീഫൻ പ്രത്യേകം വാങ്ങിവെച്ചതാണ്. അമ്മണിക്ക് അച്ചാച്ചനില്ലാത്ത കുറവ് ഒരിക്കലും വരില്ല. അമ്മണിക്ക് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് ചോദിക്കാൻ മടിക്കരുത്. അമ്മയുടെ അച്ചാച്ചൻ തന്നെയാണ് പറയുന്നതെന്ന് വിചാരിക്കൂ. അമ്മയ്ക്ക് എന്താണ് വേണ്ടത്? എനിക്കൊന്നും വേണ്ട. നീ പഠിച്ചവളല്ലേ, ഇത്ര തന്റിടമില്ലാതായി പോയല്ലോ. പിന്നെ അമ്മ ആരാണ് സമാധാനിപ്പിക്കുന്നത്? ശരി, ഞാൻ പോയിട്ട് വരാം. നീ ഇന്ന് പോണ്ട മോനെ, നീ വന്ന് കയറിയപ്പോൾ എന്റെ മോൻ വന്നെന്ന് തോന്നിപ്പോയി. ഞാനും അമ്മയുടെ മോൻ തന്നെയാണെന്ന് വിശ്വസിക്കും. അവധി കഴിഞ്ഞ് പോകുന്നതിന് മുമ്പ് തീർച്ചയായും വരാം. നീ വന്നപ്പോൾ എന്റെ ഉള്ളൊന്ന് തണുത്തു.
മനസ്സിന് സമാധാനം ഉണ്ടോ? ഇത്രയും നാളായി ഞാൻ തീ തിന്നുകയായിരുന്നു മോനെ. കഴിഞ്ഞതിനെ പറ്റി എല്ലാം വിചാരിച്ച് ദുഃഖിച്ചത് കൊണ്ട് എന്തു പറഞ്ഞു? സമാധാനമായിരിക്കും. ഞാൻ വരട്ടെ. അച്ചാച്ചന്റെ ആ സംഭവം അറിഞ്ഞ പിന്നെ അമ്മച്ചി തലപ്പൊക്കുന്നത് ഇന്നാണ്. ഞാനൊന്ന് പോകുന്നില്ല അമ്മേ. മോളെ കാപ്പി ഉണ്ടാക്കി കൊടുക്ക്, കുടിക്കാൻ വെള്ളവും. മോൻ ഇതെല്ലാം മാറി ഒന്ന് കുടിക്ക്. ഇന്നാണ് മോനെ ഞാൻ വല്ലതും കഴിച്ചത്. ഞാനിരിക്കുന്നത് ഈ പെണ്ണിനെ ചൊല്ലിയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒക്കെ ഈ ലോകത്ത് നടക്കുമോ അമ്മച്ചി? അവൻ എന്തൊക്കെ മോഹങ്ങൾ എഴുതിയിരുന്നു. വീട് നന്നാക്കണം, പെങ്ങളുടെ കല്യാണം നടക്കണം. അമ്മച്ചി അതിനെ പറ്റിയൊക്കെ വിചാരിക്കാതെ കിടന്നുറങ്ങും. ഇല്ല മോനെ, ഇല്ല, ഞാൻ ഓർമ്മിക്കുന്നില്ല. നിന്നെ കണ്ടപ്പോൾ അവന്റെ എഴുത്തിനെ കുറിച്ച്. മോളെ അതവന്റെ എഴുത്ത് കൊടുക്ക്. മുംബൈ കിടന്നുറങ്ങ്. യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ. ആട്ടെ അമ്മച്ചി. മോനെ അവസാന കാലത്ത് നീ അവന്റെ അടുത്ത് ഉണ്ടായിരുന്നു. എന്റെ മടിയിൽ കിടന്നാണ് അമ്മേ സ്റ്റീഫൻ മരിച്ചത്. കർത്താവ്, അമ്മയും പെങ്ങളെയും ചൊല്ലി വേവനാതിപ്പെട്ടോ കുഞ്ഞ്? നിങ്ങളെ എന്നെ ഏൽപ്പിച്ചിട്ടാണ്. ആ മനസ്സമാധാനത്തോടെയാണ് സ്റ്റീഫൻ. മതി മോനെ, മതി. മോൻ പോയി കിടന്നു ഉറങ്ങിക്കോ. അമ്മ സമാധാനമായി ഉറങ്ങി. അച്ചാച്ചന്റെ എഴുത്ത്. എന്റെ പൊന്നു പെങ്ങളെ, അച്ചാച്ചനും അച്ചാച്ചന്റെ ഒരു കൂട്ടുകാരനും കൂടി അവധിക്ക് വരും. തങ്കച്ചൻ എന്നാ പേര്, വളരെ നല്ലവനാ. നിനക്ക് അയാളെ ഇഷ്ടപ്പെട്ടോന്ന് നോക്ക്. എന്നാൽ ഈ അവധിക്ക് തന്നെ നടത്താം. അച്ചാച്ചനും അയാൾക്കും വേണ്ടി പ്രാർത്ഥിക്കും. ഞാൻ പോയിട്ട് വരട്ടെ. മോനെ അമ്മച്ചോട് ഞങ്ങളെ കുറിച്ച് എല്ലാം പറയും. ശരി അമ്മ. എന്നാ മോൻ പോയച്ചു. ഞാൻ വരട്ടെ അമ്മണി. അമ്മണിക്ക് ഇഷ്ടമാണെങ്കിൽ ഞാൻ അടുത്തു തന്നെ വരാം. എന്നാൽ ഈ അവധിക്ക് തന്നെ, അല്ലെങ്കിൽ എനിക്ക് എഴുതണം. ഞാൻ തുറന്നു പറഞ്ഞുകൊള്ളൂ, എന്തു തന്നെയായാലും മടിക്കണ്ട. ഞാൻ എഴുതുകയില്ല. അപ്പൊ ഞാൻ വരട്ടെ അമ്മണി. ഇവനാണ് സാധനം, അലുവാക്കോട്ട്. ആർക്കും നോക്കി വാങ്ങിക്കാം. ഇതെനിക്ക് വിൽക്കണമെന്നില്ല. ഇതെനിക്ക് മേലുദ്യോഗം കിട്ടാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് തരാൻ ഇപ്പോൾ സൗകര്യമില്ല. ഞങ്ങൾ പോലീസുകാരാണ്. എന്നാ നിങ്ങൾക്കാണ് ഇത് ആവശ്യം? നിങ്ങൾക്കാണെങ്കിൽ എനിക്ക് റെയിൽവേ നിന്ന് ഒരു വാറണ്ട് വരാനുണ്ട്. ഇതിപ്പോൾ അറസ്റ്റ് വാറണ്ടാണ്. എടാ നമുക്ക് ഇട്ടും വെച്ചോട അറസ്റ്റ്. പട്ടാളത്തിൽ നിന്ന് ഒളിച്ചോടി നിന്ന് താനിവിടെ അങ്ങനെ വിലതി അടക്കുകയാണ് അല്ലേ? അടക്കോ. അപ്പോഴേ എന്നെ ഇവിടെ വെച്ച് അറസ്റ്റ് ചെയ്യരുത്. എന്നെ അങ്ങോട്ട് മാറ്റി നിർത്തി അറസ്റ്റ് ചെയ്തോളൂ. കൂടാതെ എന്നെ പിടിച്ചോണ്ട് പോവാണെങ്കിൽ വൃത്തിയായിട്ട് തല്ലണം കേട്ടോ. അല്ലിക്കോളോ അവര്. എടാ ബോംബേ വിമാനം വാരിച്ചൂട്ടെ. ഓ നീ അപ്പൊ ഒളിച്ചു വന്നാണല്ലേ. അങ്ങനത്തെ നടക്കടോ. ഇവന്റെ പെടല് തല്ലി ഓടിക്കണം. പെടല് ആ നടക്കടോ. നീ തിരിച്ചു വരുമ്പോ നിന്റെ മഡ്ഗാർഡ് ഞാൻ എടുത്തോളാം. ഓടാ സൈക്കിള്. കടിക്കോ. ഞമ്മളോട് കാണിച്ചതിന് പടച്ചവനയാൾക്ക് കൊടുത്തത് കണ്ടാ. അയാളിപ്പോ നിങ്ങളെ പട്ടാളത്തിൽ ചേർത്തിരുന്നെങ്കിലോ. അപ്പൊ നമ്മളെ പിടിക്കാൻ എടുക്കാൻ വരും. പടച്ചോ രക്ഷിച്ചു. കദീഷോ, ഇതൊക്കെ ആണെങ്കിലും നീ സ്നേഹമുള്ളോളാം. നീ ഇല്ലെങ്കിൽ നമ്മ മയ്യത്തായി പോയാൽ. സ്റ്റീഫനോട് എനിക്ക് വലിയ കടപ്പാടുണ്ട്. അമ്മയ്ക്ക് വിരോധമില്ലെങ്കിൽ അമ്മിണിയെ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. നീ കല്യാണം കഴിച്ച് കണ്ടാ മതിയെങ്കിലേ നിന്റെ മനസ്സിന് ഒരു സമാധാനം കിട്ടത്തുള്ളൂ. ഈ അവധിക്ക് എന്നെ നടത്തണോ അമ്മേ? ജീവൻ മരണപ്പെട്ടിട്ട് ഇത്രയല്ലേ ആയുള്ളൂ. ഉടനെ ആയാൽ ആളുകൾ എന്ത് പറയും? ആളുകൾ എന്ത് പറഞ്ഞാൽ നമുക്കെന്തമ്മേ? ഒരിക്കൽ ആളുകൾ പറഞ്ഞത് ചെവി കൊടുത്തിട്ടല്ലേ മാലാഖ പോലിരുന്ന ഒരു പെണ്ണിന്റെ ജീവിതം ഞാൻ നശിപ്പിച്ചത്. അമ്മേ, ഞാനൊരു പട്ടാളക്കാരനല്ലേ. ഇനി പോയാൽ വല്ലതുമൊക്കെ പറയാതെ നിനക്ക് എന്തൊക്കെയായി തോന്നുന്നു? കർത്താവേ,
മോളെ നീ എന്തിനായി കരയുന്നു? ഞാൻ തങ്കമ്മ ചേച്ചി ഓർത്തതാ. എന്നെ തെറ്റിദ്ധരിച്ചു അല്ലേ? നാളെ അതിനിടയാകരുതെന്ന് കരുതിയാണ് നിന്റെ കഴുത്തിൽ മിന്നുകെട്ടുന്നതിന് മുമ്പ് ആ രഹസ്യം നിന്നോട് ഞാൻ പറഞ്ഞത്. എനിക്ക് ആ സഹോദരി ഒന്ന് കാണിച്ചു തരും. എന്തിന്? മറ്റേ ആർക്കും അവകാശപ്പെട്ടത് ഞാൻ കൈയടക്കുകയാണെന്ന് എന്റെ മനസ്സ് പറയുന്നു. അതിന് അതിന് ഇന്ന് എന്റെ ഹൃദയത്തിന് അവകാശികൾ ആരുമില്ല. അവിടം ശൂന്യമാണ്. ഒരുമിച്ച് കൂട് കെട്ടിപ്പാർക്കാൻ രണ്ട് കുരുവിക്കുഞ്ഞുങ്ങൾ ആശിച്ചിരുന്നു. ഒരു കൊടുങ്കാറ്റിൽ അത് തകർന്നുപോയി. പെൺകുരുവി പറന്നും പോയി. കവിയാണല്ലോ. എന്താ പട്ടാളക്കാർ കവിത വരില്ല? ഞാനൊന്ന് പറഞ്ഞാൽ കേൾക്കുമോ? എന്നോട് പിണങ്ങുകയില്ലല്ലോ. എന്താ പറയൂ? ആ തങ്കമ്മയെ പോയി കാണണം. നമ്മുടെ കല്യാണത്തിന് വരാൻ പറയണം. അവളെ ഇനിയും വേദനിപ്പിക്കാനായിട്ടു? അല്ല, എനിക്ക് മാപ്പ് ചോദിക്കാനാണ്. മാപ്പ് ചോദിക്കണം. തങ്കച്ച കയറി വരൂ. തങ്കച്ച നല്ലൊരു ചായ കൊണ്ടുവന്നേ. തങ്കമ്മ അന്വേഷിച്ച് ഞാൻ ആ പഴയ വീട്ടിൽ പോയിരുന്നു. എന്താ വിശേഷം? തങ്കമ്മയുടെ ഭർത്താവില്ലേ ഇവിടെ? ഒരു കൊലക്കേസിൽ പ്രതിയായി, ഇപ്പൊ ജയിലിലാണ്. നീ എന്തൊക്കെ സഹിച്ചു തങ്കമ്മ? ഞാൻ എത്ര വേദന സഹിക്കാൻ പഠിച്ചു കഴിഞ്ഞു തങ്കച്ച. ചായ കുടിച്ച അമ്മച്ചയ്ക്കും മോളിക്കും സുഖം തന്നെ. അതെ, അവരെല്ലാം എന്നെ മറന്നു കാണും. ഞാൻ എങ്ങനെ ഒരു ചായക്കടക്കാരിയായെന്ന് എന്തേ തങ്കച്ചൻ ചോദിക്കാം. മരിക്കാൻ കഴിഞ്ഞില്ല തങ്കച്ച. ജീവിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണ്ടേ? ഇതാരാണെന്നറിയോ? തങ്കമ്മയുടെ മകനല്ലേ? അവന്റെ പേരെന്താ? അവന്റെ അടുത്ത് തന്നെ ചോദിച്ചു. മോന്റെ പേരെന്താണ്? ഞാൻ വന്നത് അടുത്ത തിങ്കളാഴ്ച എന്റെ കല്യാണമാണ്. നന്നായി തങ്കച്ച. ഏതാണ് പെണ്ണ്? പട്ടാളത്തിലുണ്ടായിരുന്ന എന്റെ ഒരു കൂട്ടുകാരന്റെ സഹോദരി. തങ്കമ്മ തീർച്ചയായും വരണം. എനിക്ക് ജീവൻ ഉണ്ടെങ്കിൽ ഞാൻ വരും. ഞാൻ വരട്ടെ തങ്കമ്മ. നഗ്നനായിരുന്നാലും അവളെ ഉടുപ്പിക്കുക. മോളി മോളി വാ വന്നേ. ചേച്ചി ഞാൻ വരട്ടോ. അമ്മണി ഇതാണ് തങ്കമ്മ. തങ്കച്ചന്റെ പെണ്ണ് ഞാനും നന്നായിട്ട് കാണട്ടെ. അമ്മണി ഒരു മാലാഹതന്നെ തങ്കച്ച. വരും വീട്ടിലേക്ക് പോവാം. അയ്യോ എനിക്ക് ഇന്ന് തന്നെ പോണം. നാളെ പോകാൻ തങ്ങണ്. മോനെ തന്നെ ചാട്ടിട്ട് വന്നിരിക്കുകയാണ്, അതുകൊണ്ട് പോണം. ഞങ്ങൾ വരട്ടെ. പിതാവേ,
അവർക്ക് നന്മ വരുത്തേണ്ടത്, അവരുടെ ജീവിതം എന്നുമെന്നും സമാധാനമായിരിക്കണം. സാധാരണ ഇരുന്നാണോ ഉറങ്ങാറ് പതിവ്? അവർക്ക് നന്മ വരുത്തേനും അവരുടെ ജീവിതം എന്നുമെന്നും സമാധാനമായിരിക്കണം. ഇങ്ങോട്ട് നോക്കൂ, ആ മുഖം നല്ലപോലെ ഒന്ന് കാണട്ടെ. സാറിനൊരു കമ്പിയുണ്ട്. എന്താ വേണ്ട, പോകണ്ട, അവധി കഴിഞ്ഞില്ലല്ലോ. പോയില്ലെങ്കിൽ? പോയേ പറ്റുമോ മണി? നാളെ വെളുപ്പിന് തന്നെ എനിക്ക് പോകണം. നാളെ തന്നെയോ? വിചാരിച്ചാൽ പോകാതിരിക്കാൻ പറ്റുകയില്ലേ അമ്മണി? എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ. ഞാനൊരു പട്ടാളക്കാരനല്ലേ, നിന്നെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ നമ്മുടെ നാട്ടിനെയും ഞാൻ ഇഷ്ടപ്പെടണ്ടേ? അതെന്റെ കടമയല്ലേ? ഇത്ര വേഗം എന്നെ വിട്ടേച്ച്? ഇനി യുദ്ധസമയമല്ലേ? ഒരു പട്ടാളക്കാരൻ എപ്പോഴും ഉഷാറായിരിക്കേണ്ട അവസരമല്ലേ ഇത്. ഞാൻ ജനുവരിയിൽ തിരിച്ചു വരും, ഇനി 6-7 മാസമല്ലേ ഉള്ളൂ. ഞാനും വണ്ടി പെണ്ണെ യുദ്ധരംഗത്തേക്ക്. അങ്ങോട്ടാണോ? എന്റെ അമ്മണി കരയാതിരിക്കും. ഇനി ഞാൻ തിരിച്ചു വരുമ്പോൾ നീ അവിടെ ചെന്ന് എന്തൊക്കെയാ? അവിടെ ചെന്നോ ഒറ്റ പൂരി, ചപ്പാത്തി, മുട്ട, പാല്, ഇറച്ചി, സൂപ്പ്, പിന്നെ വിടഖാനയ്ക്ക് ബിരിയാണി, പിന്നെ ഇന്ന് തന്നെ അമ്മയ്ക്ക് എഴുത്തയക്കണം. മറന്നു പറ. പെട്ടിയെല്ലാം അയച്ചോ. ഞാൻ വരട്ടെ അമ്മച്ചി? ും പോരാളികളെ ഒരേ രക്തമാർന്നൊരേ ലഹരിയിൽ രഥം തെളിക്കും തേരാളികളെ. നിങ്ങൾ തന്ന ബലാനം അമ്മയ്ക്കുന്ന വിമാനം, നിങ്ങൾ തന്ന ബലാനം അമ്മയ്ക്കുന്ന വിമാനം.